Padre, oh,
يا حبيبي يا محمد يا عروس الخافقين يا مؤيد يا ممجد يا إمام القبلتين يا نبي سلام عليكم يا يا رسول الله والغلا صلوا عليك يا حبيب الله يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم يا رسول الله صلوات الله عليكم يا يا رسول الله صلوات الله عليكم يا حبيب الله حين باشت المحافل وتنادوا للرحيل تغدو وتدمع سائل يا رسول الله قلت قفلي يا دليل يا حبيب الله يا رسول سلام عليكم يا حبيب سلام عليكم يا رسول الله صلوات الله عليكم يا حبيب الله حين باشت المحامل وتنادوا للرحيل تهدوا ودمع سائل يا رسول الله قلت طفلي يا دليل يا حبيب الله يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم يا رسول الله صلوات الله عليكم يا حبيب الله يا رسول الله
يا رسول سلام عليكم يا
Kutabi Palakkad Jilla SKSSF Jillayude Vivida Bhagangalil Nadathivaruna Madrasa Nirmana Madakkamulla Jeevakarunya Pravarthanangale Hrasvamayi Prathipadikkunna Video Pradarshanamanu Vedivil Mukavum Prekshakarudeyum Shraddha Video Pradarshanathilekku Kshanikkunnu. പാലക്കാട് ജില്ല, അതെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് വെള്ളവും വളവും നൽകി വളർച്ചയുടെ ആദ്യകാലം മുതൽ തന്നെ ചേർന്ന് നിന്ന മുസ്ലിം ജനസംഖ്യ ആപേക്ഷികമായി കുറവുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. നിസ്വൃത്തരും നിഷ്കളങ്കരുമായ പണ്ഡിതരുടെയും സൂഫിയാക്കളുടെയും പാദസ്പർശനത്താൽ അനുഗ്രഹീതമായ നാടാണ് പാലക്കാട്. മർഹൂം ഹസൻ മുസ്ലിയാർ നവറല്ലാഹു മർക്കദയുടെ ജന്നത്തുൽ ഉലൂമും അജ്മീർ ഫക്കീർ മീരാനൗലിയ റളിയല്ലാഹുഅൻഹുവിൻ്റെയും പൊട്ടച്ചിറ ഫാത്തിമ ബിവി റളിയല്ലാഹുഅൻഹയുടെയും സ്മരണകളാൽ തല ഉയർത്തി നിൽക്കുന്ന അൻവരിയ അറബി കോളേജ് തുടങ്ങി ഒത്തിരി ദീനി സ്ഥാപനങ്ങളാൽ സമ്പന്നമാണ് പാലക്കാട്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 2, 3, 4 വാർഷിക സമ്മേളനങ്ങൾക്ക് ആതിഥേയത്വമരുളാൻ മഹാസൗഭാഗ്യം ലഭിച്ച മഹത്തായ ജില്ലയാണ് പാലക്കാട്. സമസ്തയുടെ പ്രസിഡന്റുമാരായിരുന്ന ഷെയ്ഖുനൽ മർഹൂം അനക്കര കോയക്കുട്ടി ഉസ്താദിനെയും മുഹഖീഖുൽ ഉലമ കുമരമ്പത്തൂർ എ പി ഉസ്താദിനെയും പ്രായമേറെ എത്തിയിട്ടും സമസ്ത അത് ആവേശമാക്കി പ്രവർത്തനങ്ങളെ മധുര 17-ലാക്കിയ സമസ്തയുടെ ട്രഷററായി വഫാത്തായ ഷെയ്ഖുന സി കെ എം സാദിഖ് ഉസ്താദിനെയും അനുസ്മരിക്കാതെ പാലക്കാട്ട് സമസ്തയെ തുടങ്ങൽ അസാധ്യമാണ്. അൽഫാത്തിഹ. അബുദാബിയിലെ പാലക്കാട്ടുകാരും വിദ്യാഭ്യാസ സാംസ്കാരിക സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ബഹുമാനപ്പെട്ട അബുദാബി സുന്നി സെൻറ്ററിൻ്റെ കീഴിൽ എസ് കെ എസ് എസ് എഫ് പ്രവർത്തകരായി വിനയാന്വിത സേവനമനുഷ്ഠിക്കുന്നു. പാലക്കാട് കിഴക്കൻ മേഖലകളിലും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ജില്ലയിലെ മറ്റു പ്രദേശങ്ങളിലെയും മതവിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലാണ് അബുദാബി പാലക്കാട് ജില്ലാ എസ് കെ എസ് എസ് എഫിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകുന്നത്. പടച്ചറബിൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ച അനേകമായിരങ്ങളുടെ മനം നിറഞ്ഞുള്ള സഹായങ്ങൾ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്തോടെ കുഞ്ഞുമക്കളുടെ മദ്രസ വിദ്യാഭ്യാസത്തിനായി 4 മദ്രസകളുടെ നിർമ്മാണത്തിന് അബുദാബി പാലക്കാട് ജില്ലാ എസ് കെ എസ് എസ് എഫ് കമ്മിറ്റി നേതൃത്വം നൽകുന്നു. ആലത്തൂർ തോണിപ്പാടത്തും ചിറ്റൂരും കൊഴിഞ്ഞാമ്പാറയുമാണ് മദ്രസ നിർമ്മാണം പൂർത്തിയായത്. 4-ാമത്തെ മദ്രസ നിർമ്മാണം അട്ടപ്പാടിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാ. ജില്ലയിലെ കിഴക്കൻ മേഖലയിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് സൗജന്യ പാഠപുസ്തക വിതരണത്തിന് നേതൃത്വം നൽകി വരുന്നു. ജില്ലാ എസ് വൈ എസുമായി സഹകരിച്ച് 33 അർഹരായ ആലംബഹീനർക്ക് 1 വർഷത്തെ മരുന്ന് വാങ്ങുന്നതിനും മത സംഘടനാ പ്രവർത്തകരിലെ അർഹരായവർക്ക് ആവശ്യമായ സഹായമെത്തിക്കുന്നതിനും എസ് കെ എസ് എസ് എഫ് അബുദാബി പാലക്കാട് ജില്ലാ കമ്മിറ്റി മുന്നിൽ നിന്നു. അട്ടപ്പാടിയിലെ പാവപ്പെട്ട ജനങ്ങളെ ചോർത്തുപിടിച്ച് എസ് കെ എസ് എസ് എഫ് അബുദാബി കമ്മിറ്റി നിരത്തിലിറക്കിയ ആംബുലൻസിൻ്റെ ഉദ്ഘാടനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഭിമന്യനായ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. ഓരോരുത്തരും അവരവരിലേക്ക് ചുരുങ്ങുന്ന പുതിയ കാലത്ത് മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം സമർപ്പിതരാവാൻ തയ്യാറായ
സമസ്തയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ എസ് കെ എസ് എസ് എഫിൻ്റെ സന്നദ്ധ വിഭാഗം വിഖായ വളണ്ടിയർമാർ. കോവിഡ് കാലത്ത് ജനസംരക്ഷകരായി മുഴുസമയ സേവന സന്നദ്ധരായപ്പോൾ അവർക്കാവശ്യമായ സേവന സാമഗ്രികൾ നൽകുന്നതിനും അബുദാബി പാലക്കാട് ജില്ലാ എസ് കെ എസ് എസ് എഫ് പ്രധാന പങ്കുവഹിച്ചു. കോവിഡ് കാലത്തെ ലോക്ക്ഡൗണിൽ ഏറെ പ്രയാസമനുഭവിച്ചവരുടെ കൂട്ടത്തിൽ മദ്രസ മുഅല്ലിമുകളും ഉണ്ടായിരുന്നു. പരിതാപകരമായ ആ അവസ്ഥ പരിഗണിച്ച് 18 മുഅല്ലിമുകൾക്ക് 1.5 വർഷക്കാലം മാസാന്ത പെൻഷൻ നൽകാനും ജില്ലാ ജംഇയ്യത്തുൽ മുഅല്ലിമീനുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ എസ് കെ എസ് എസ് എഫ് അബുദാബി പാലക്കാട് ജില്ലാ കമ്മിറ്റിക്കായി. ജില്ലയിലെ പല പള്ളി നിർമ്മാണത്തിലേക്കും മറ്റും ആവശ്യമായ സഹകരണങ്ങൾ നൽകാനും ഈ സംഘശക്തിക്കായി. പാലക്കാട് ജില്ലയിലെ സമസ്ത പ്രസിഡന്റുമാരായിരുന്ന മർഹൂം ആനക്കര കോയക്കുട്ടി ഉസ്താദ്, ഷെയ്ഖുന കുമരമ്പത്തൂർ എ പി ഉസ്താദ്, സമസ്ത ട്രഷററായിരുന്ന ഷെയ്ഖുന സി കെ എം സാദിഖ് ഉസ്താദ് എന്നിവരുടെ സ്മരണാർത്ഥം വർഷത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജില്ലയിലെ മാതൃകാ മുദരിസ്, മുഅല്ലിം, സംഘാടകൻ എന്നിവർക്ക് പുരസ്കാരം പ്രഖ്യാപിക്കുകയും 2023 സ്മാരക അവാർഡുകൾ ഷെയ്ഖുന നെല്ലായ ഉസ്താദ് മാതൃകാ മുദരിസ് പുരസ്കാരവും ബഹുമാനപ്പെട്ട പി മുഹമ്മദ് കുട്ടി മുസ്ലിയാർ നാടപറമ്പിന് മാതൃകാ മുഅല്ലിം പുരസ്കാരവും ബഹുമാന്യനായ നാസർ മാസ്റ്റർ കൊമ്പം അവറുകൾക്ക് ഷെയ്ഖുന ആനക്കര കോയക്കുട്ടി ഉസ്താദിൻ്റെ നാമധേയത്തിലുള്ള മികച്ച സംഘാടകൻ പുരസ്കാരവും നൽകാൻ സാധ്യമായി. നിരവധി ആത്മീയ ദഅ്‌വ മജ്‌ലിസുകൾ അബുദാബിയിൽ സംഘടിപ്പിക്കപ്പെടുന്നതിൽ പ്രധാനമായത് വർഷങ്ങളായി നടന്നുവരുന്ന മാസാന്ത ഖത്മുൽ ഖുർആൻ മജ്‌ലിസാണ്. മാസത്തിലെ 3-ാമത്തെ ഞായറാഴ്ചയാണ് അനേകം ആളുകൾ പങ്കെടുക്കുന്ന ഖത്മുൽ ഖുർആൻ മജ്‌ലിസ് സംഘടിപ്പിക്കപ്പെടുന്നത്. ഖത്മുൽ ഖുർആൻ വാർഷിക സമ്മേളനങ്ങൾ അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിൽ വെച്ച് തന്നെ ഖുർആൻ പാരായണ മത്സരമടക്കമുള്ള വൈവിധ്യ പ്രോഗ്രാമുകൾ അബുദാബി പാലക്കാട് ജില്ലാ എസ് കെ എസ് എസ് എഫിൻ്റെ നേതൃത്വത്തിൽ മാതൃകാപരമായി സംഘടിപ്പിക്കപ്പെട്ടത് സംഘടനയ്ക്ക് അഭിമാനകരമായി അനുസ്മരിക്കാനുള്ളതാണ്. സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന സംഘടന പ്രയാസം നേരിടുന്ന പ്രവാസികളായ പ്രവർത്തകരെയും ചേർത്തുപിടിക്കുന്നു. സമസ്തയുടെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരാൻ ഈ ചെറുസംഘത്തിന് സാധ്യമാകുന്നതൊക്കെ ചെയ്യാൻ പ്രതിജ്ഞാബദ്ധമായി മുന്നിലേക്ക് തന്നെ നടക്കുകയാണ്. 2024 ഫെബ്രുവരി 19 കോഴിക്കോട് മുഖദ്ദസിൽ നടക്കുന്ന എസ് കെ എസ് എസ് എഫ് 35-ാം വാർഷിക മഹാസമ്മേളനത്തിൻ്റെ ഭാഗമായി കേരളത്തിന് പുറത്ത് ആദ്യമായി ഐഡിയൽ കോൺഫറൻസ് അബുദാബിയിൽ സംഘടിപ്പിക്കാൻ അബുദാബി പാലക്കാട് ജില്ലാ എസ് കെ എസ് എസ് എഫ് കമ്മിറ്റിക്ക് സാധിച്ചു എന്നത് അഭിമാനകരമാണ്. പ്രവർത്തകരെ ശാക്തീകരിക്കുന്ന പ്രവർത്തനങ്ങളുമായി പ്രവർത്തന ക്യാമ്പ്, യാത്രകൾ തുടങ്ങിയവ സംഘടന സംഘടിപ്പിക്കുന്നു. ജില്ലയിലെ സമസ്തയുടെ ഏതാവശ്യങ്ങൾക്കും ഉസ്താദുമാരും നേതാക്കളും ബന്ധപ്പെടുമ്പോഴും സമസ്തയ്ക്കു വേണ്ടി സർവസജ്ജമാണ് അബുദാബി പാലക്കാട് ജില്ല എന്ന് ഉറക്കെ പറയുന്നത് അഹ്ലുസുന്നയ്ക്കു വേണ്ടി, ദീനുൽ ഇസ്ലാമിനു വേണ്ടി ഖിദ്മത്ത് ചെയ്യാനുള്ള അവസരം ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ്. സർവതും സ്രഷ്ടാവ് സ്വീകരിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ. പ്രൗഢമായ ഈ സംഗമത്തിന് സ്വാഗതം ആശംസിച്ചുകൊണ്ട് അബുദാബി പാലക്കാട് ജില്ലാ എസ് കെ എസ് എസ് എഫ് ജനറൽ സെക്രട്ടറി ലൈതുപ്പ മേളൂർ സംസാരിക്കുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ അമ്മാ ബഅദ്. ഏറെ ബഹുമാനാദരവുകൾ നിറഞ്ഞ ബഹുമാനപ്പെട്ട അബുദാബി പാലക്കാട് ജില്ലാ എസ് കെ എസ് എസ് എഫ് പ്രസിഡന്റ് ഉസ്താദ് സുഹൈൽ നിസാമി അവർകൾ, അബുദാബി സുന്നി സെൻ്റർ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങൾ, കേരളത്തിലെ ആത്മീയ സദസ്സുകൾക്ക് ദ്വാൻ സദസ്സുകൾക്കും നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഏലംകുളം വാഫ് ഉസ്താദ്, അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെൻ്റർ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് കുന്നി, അബുദാബി സംസ്ഥാന കെ എം സി സിയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട റഷീദ് പട്ടാമ്പി, അബുദാബി സ്റ്റേറ്റ് എസ് കെ എസ് എഫിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ഷർഫുദ്ദീൻ,
വേദയിലും സാസിലും ഉപവിഷ്ടരായ ബഹുമാനപ്പെട്ട ഇസ്ലാമിക് സെന്ററിൻ്റെയും സുന്നി സെന്ററിൻ്റെയും എസ് കെ എസ് എസ് എഫിൻ്റെയും കെ എം സി സിയുടെയും നേതാക്കന്മാരെ, ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, അബുദാബി പാലക്കാട് ജില്ല എസ് കെ എസ് എസ് എഫ് എല്ലാ മാസവും മൂന്നാമത്തെ ഞായറാഴ്ച മഗ്രിബ് നമസ്കാരാനന്തരം അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിൽ വെച്ച് നടത്താറുള്ള ഖത്മുൽ ഖുർആൻ മജ്ലിസ്, അതിൻ്റെ വാർഷികവും ദിക്ര ദുആ മജ്ലിസുമാണ് നാം ഇവിടെ ഉദ്ദേശിക്കുന്നത്. അൽഹംദുലില്ലാ, വളരെയധികം വേദന അനുഭവിക്കുന്നവർക്കും പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവർക്കും എന്നും തണലാകാൻ ഇത്തരം സദസ്സുകൾ ഭാഗമാവാറുണ്ട്. പ്രത്യേകിച്ച് പ്രവാസികളായ നാം ധാരാളം അനുഗ്രഹം ഉണ്ടെങ്കിൽ പോലും പ്രയാസങ്ങൾ നമ്മൾ അലട്ടാറുണ്ട്. അത്തരം പ്രയാസങ്ങൾക്ക് നമുക്ക് പരിഹാരമുള്ളത് അദ്വാ ഉസിലാഹുൽ മുഅ്മിൻ എന്ന മഹത്തായ വചനം ഉൾക്കൊണ്ടുകൊണ്ട് ദുആ മാത്രമാണ്. അത്തരം ദുആ മജ്ലിസുകൾ സംഘടിപ്പിക്കുന്ന എസ്കെഎസ്എഫിൻ്റെ ഇത്തരം പ്രോഗ്രാമുകളോട് സഹായിക്കുന്ന സഹകരിക്കുന്ന ഒരുപാട് മനസ്കരുണ്ട്. അള്ളാഹു സുബ്ഹാന തആല അവർക്ക് നന്മ പ്രയോജനം ചെയ്യുമാറാവട്ടെ. ഇവിടെ അല്പം മുമ്പ് പ്രദർശിപ്പിച്ച ഒരു ഹ്രസ്വമായ ഡോക്യുമെൻ്ററി ഞാൻ വീക്ഷിക്കുകയുണ്ടായി. അൽഹംദുലില്ലാ, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അബുദാബി പാലക്കാട് ജില്ല എസ് കെ എസ് എഫ് ചെയ്തു പോയ നന്മ പ്രവർത്തനങ്ങൾ, അതിലേക്ക് കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ വാച്ച് ചെയ്യുകയുണ്ടായി ഇവിടെ. അതുപോലെ തന്നെ മദ്രസ നിർമ്മാണവും ആംബുലൻസ് വിതരണവും, അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള പാഠപുസ്തക വിതരണം, മരുന്ന് വിതരണം അടക്കമുള്ള കാര്യങ്ങൾ. അൽഹംദുലില്ലാ, ഈ സമയത്ത് അതിനോട് കൂടെ നിന്ന, സഹകരിച്ച, സഹായിച്ച, സാമ്പത്തികമായും ശാരീരികമായും സഹകരിച്ച ഞങ്ങളുടെ അബുദാബി പാലക്കാട് ജില്ല എസ് കെ എസ് എഫിൻ്റെ പ്രവർത്തകർ, അതുപോലെ തന്നെ സാമ്പത്തികമായി സഹായിച്ച മറ്റു പ്രവർത്തകരിൽ എല്ലാവരെയും വളരെ പ്രാർത്ഥനപൂർവ്വം ഓർക്കുവാൻ ഈ സമയം ഉപയോഗിക്കുകയാണ്. ചെയ്തതൊന്നും അധികമാണെന്ന് അഹങ്കരിക്കുന്നില്ലെങ്കിൽ പോലും ചെയ്തതെല്ലാം അർഹരിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന ചാരിതാർത്ഥ്യവും സന്തോഷവും അഭിമാനവും ഇവിടെ രേഖപ്പെടുത്തട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല സഹായിച്ചവർക്കും സഹകരിച്ചവർക്കും നന്മയും ഖൈറും ഇരുവീട്ടിലും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കൂടുതലൊന്നും പറയുന്നില്ല. ഉത്തരവാദിത്തം ഈ സദസ്സിന് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. ഈ സദസ്സിന് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ബഹുമാനപ്പെട്ട പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഉസ്താദ് സുഹൈൽ ഇസ്ലാമി ഉസ്താദാണ്. ഉസ്താദിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഉദ്ഘാടനം ചെയ്യുന്ന അബുദാബി സുന്നി സെന്ററിന്റെ പ്രസിഡന്റ് സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങൾ ഉസ്താദിനെ ആദരപൂർവ്വം എല്ലാവിധ ബഹുമാനത്തോടെയും സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ദുആക്ക് നേതൃത്വം നൽകാൻ എത്തിയ ബഹുമാനപ്പെട്ട ഉസ്താദ് ഏലങ്ങളും വാപ്പ് ഉസ്താദ്, കൂടുതലൊന്നും പരിചയപ്പെടുത്തേണ്ടതില്ല. ഉസ്താദിനെ ആദരപൂർവ്വം ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇന്ത്യൻ ഇസ്ലാമിക് സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് കുന്നി, കെ എം സി സിയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട റഷീദ് പട്ടാമ്പി, അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ഷർഫുദ്ദീൻ അടക്കമുള്ള എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട അധ്യക്ഷനെ അധ്യക്ഷ സ്ഥാനത്ത് ക്ഷണിച്ചുകൊണ്ട് നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മുടെ മഹത്തായ ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് അബുദാബി സുന്നി സെന്ററിന്റെ കരുത്തനായ പ്രസിഡന്റ് സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങൾ അവർക്ക് സംസാരിക്കുന്നു, ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അഭിയന്തനായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ അബുദാബി പാലക്കാട് ജില്ലാ എസ് കെ എസ് എസ് എഫിൻ്റെ പ്രസിഡന്റ് സുഹൈൽ നിസാമി, ബഹുമാന്യനായ ഇന്നത്തെ നമ്മുടെ ഈ മജ്ലിസിലെ ദുആക്ക് നേതൃത്വം കൊടുക്കുന്ന, നമുക്ക് നസീഹത്ത് നൽകാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാന്യനായ ഉസ്താദ് ഷേഖുന ഏലങ്കുളം ബാപ്പു മുസ്ലിയാർ, ഇന്ത്യൻ ഇസ്ലാമിക് സെൻ്ററിൻ്റെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് കുഞ്ഞി, എസ് കെ എസ് എസ് എഫിൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻ്റ് അഡ്വക്കേറ്റ് ഷറഫുദ്ദീൻ, കെ എൻ സി സിയുടെ ആക്ടിംഗ് പ്രസിഡൻ്റ് റഷീദ്,
എസ് കെ എസ് എസ് എഫിൻ്റെ യു എ നാഷണൽ കമ്മിറ്റി സീനിയർ വൈസ് പ്രസിഡൻ്റ് മൻസൂർ മൂപ്പൻ, സദസ്സിൽ ഉപേക്ഷിതരായിട്ടുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങൾ, പ്രത്യേകിച്ച് സുന്നി സെൻ്ററിൻ്റെ നേതാക്കന്മാർ, എസ് കെ എസ് എസ് എഫിൻ്റെയും കെ എം സി സിയുടെയും ഇന്ത്യൻ ഇസ്ലാമിക് സെൻ്ററെയും ഒക്കെ പ്രധാന നേതാക്കന്മാരുടെ വ്യക്തിത്വങ്ങൾ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഖത്തമുൽ ഖുർആനിൻ്റെ വാർഷികവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ദുആ മജ്‌ലിസിലാണ് നാം സംബന്ധിച്ചിട്ടുള്ളത്. ഒരു മൂമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അവന് കരുത്ത് പകരുവാനും അവന് ആശ്വാസം കിട്ടുവാനും സഹായകമാകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്തുകൊണ്ട് അവൻ്റെ സങ്കടങ്ങൾ ബോധിപ്പിക്കുമ്പോഴാണ്. ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രമൊക്കെ എടുത്ത് പരിശോധിച്ചാൽ, പൂർവികരായ മഹാന്മാരുടെയൊക്കെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിട്ടപ്പോഴൊക്കെ അവർ പടച്ച റബ്ബിനോട് ദുആ ചെയ്ത് അള്ളാഹുവിൻ്റെ കാരുണ്യം കരസ്ഥമാക്കിക്കൊണ്ടാണ് അവരുടെ പ്രതിസന്ധികളിൽ നിന്നൊക്കെ അവർ മോചിതരായിട്ടുള്ളത്. പ്രവാസ ലോകത്ത് ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളമൊക്കെ മുഖത്ത് പ്രസരിപ്പും സന്തോഷവും പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ മനസ്സ് എപ്പോഴും പിടയുന്നതാണ്. ഒരുപാട് സഹോദരങ്ങൾ അവൻ്റെ സങ്കടങ്ങൾ, അവൻ്റെ പ്രയാസങ്ങൾ, അവൻ്റെ ബുദ്ധിമുട്ടുകൾ ഉള്ളിൽ ഒതുക്കി വെച്ചുകൊണ്ട് മറ്റുള്ളവരോട് ചിരിച്ചുകൊണ്ട് അവൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അത്തരം സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ആശ്വാസം കിട്ടുന്നത് ഇത്തരത്തിലുള്ള സദസ്സുകളിൽ, ഇത്തരത്തിലുള്ള മജ്‌ലിസുകളിൽ പങ്കെടുക്കുമ്പോഴാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു, പാലക്കാട് ജില്ലാ എസ് കെ എസ് എസ് എഫ് ഖത്മുൽ ഖുർആനിൻ്റെ മജ്‌ലിസ് സംഘടിപ്പിക്കുന്നു എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഇവിടെ മറ്റുള്ള ജില്ലാ കമ്മിറ്റികളും ഒക്കെ എല്ലാ ആഴ്ചകളിലും നമ്മൾ സാധാരണക്കാരായ പ്രവർത്തകരെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് വ്യത്യസ്ത രീതിയിലുള്ള മജ്‌ലിസുകൾ സംഘടിപ്പിക്കുന്നു. മജ്‌ലിസ് നൂറുകൾ, അതുപോലെ തന്നെ മംഗൂസ് മൗലൂദിൻ്റെ സദസ്സുകൾ, ദിക്കറുകളുടെ മജ്‌ലിസ്, ദിക്കറുകളുടെ സദസ്സുകൾ, സലാത്തിൻ്റെ സദസ്സുകൾ, എല്ലാം പ്രാർത്ഥനയാണ്. നമ്മൾ വ്യത്യസ്ത പേരുകളിട്ടിട്ട് സലാത്ത് എന്ന് വിളിക്കുന്നു, ദിക്കറെന്ന് വിളിക്കുന്നു, ആത്യന്തികമായി ഇതൊക്കെ പ്രാർത്ഥനയാണ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു സുബ്ഹാനഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഇല്ലാതാക്കി തരട്ടെ. മറ്റുള്ളവൻ്റെ പ്രയാസങ്ങളിൽ അവനോടൊപ്പം ചേർന്നുകൊണ്ട് അവൻ്റെ സന്തോഷത്തിലും അവൻ്റെ ദുഃഖത്തിലും ഭാഗവാക്കാവാൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് നമ്മുടെ വിജയം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ സംഘടനാ പ്രവർത്തനം കൊണ്ട് വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നമ്മൾ ഈ സംഘടനാ പ്രവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറിച്ച് മറ്റുള്ള ഭൗതികമായ താല്പര്യത്തെക്കാൾ ഉപരി ആത്മീയമായി നമ്മുടെ സമൂഹത്തെ സംസ്കരിക്കുവാനും, ആത്മീയമായി നമുക്ക് പരിശുദ്ധി നേടുവാനും, ആത്മീയമായി നമ്മുടെ വിജയം കരസ്ഥമാക്കുവാനും വേണ്ട എല്ലാ പ്രവർത്തനങ്ങൾക്കുമാണ് ഇവിടെയുള്ള സുന്നി സെൻ്ററുകളും ഇവിടെയുള്ള എസ് കെ എസ് എസ് പോലുള്ള സംഘടനകളൊക്കെ പ്രവർത്തിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരം സംരംഭങ്ങളുമായി, ഇത്തരം പ്രവർത്തനങ്ങളുമായി കൂട്ടിച്ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. ഒരുപാട് പ്രവർത്തകർ നമ്മുടെ മുമ്പിൽ, നമ്മളെ കൂടെ ഒരുമിച്ചുണ്ടായിരുന്ന ആളുകൾ, ഇന്ന് പലരും നമ്മളോടൊപ്പമില്ല, പലരും നമ്മൾ ഇന്ന് വേർപിരിഞ്ഞു പോയി. പ്രത്യേകിച്ച് കഴിഞ്ഞ കോവിഡ് കാലഘട്ടങ്ങളിലൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ ഉസ്താദുമാർ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതാക്കന്മാർ, ജീവിച്ചിരിക്കുന്നവർ എല്ലാവർക്കും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്ത് കൊടുക്കട്ടെ. മരണപ്പെട്ടു പോയ സമസ്തയുടെ നേതാക്കന്മാർ, നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മളുമായി ബന്ധപ്പെട്ടവർ, അവർക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാ കച്ചവടങ്ങളിലും ജോലികളിലും അള്ളാഹു ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും അള്ളാഹു പരിഹാരമാക്കി തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന പരിശുദ്ധ നാമത്തിൽ ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ഈ സംഘത്തിൻ്റെ അധ്യക്ഷൻ അബുദാബി പാലക്കാട് ജില്ലാ എസ് കെ എസ് എസ് എഫ് പ്രസിഡന്റ് ഉസ്താദ് സുഹൈൽ നിസാമി മുതുതല അധ്യക്ഷ ഭാഷണം നടത്തുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിദല്ലാഹ് അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ബഹുമന്യരായ ശീഖുന ഏലംകുളം ഉസ്താദ് അവർഗളെ, അബുദാബി സുന്നി സെൻ്ററിൻ്റെ പ്രസിഡൻറ്റ് ബഹുമാനപ്പെട്ട സെയ്ദ് അബ്ദുറഹ്മാൻ തങ്ങളവർഗളെ, സദസ്സിലും വേദിയിലും ഉപവിഷ്ടരായ സുന്നി സെൻ്ററിൻ്റെയും എസ് കെ എസ് എസ് എഫിൻ്റെയും ഇസ്ലാമിക് സെൻ്ററിൻ്റെയും കെ എം സി സിയുടെയും ഒക്കെ നേതാക്കളെ, ഈ മഹത്തായ മജ്ലിസിലേക്ക് ബഹുമാനപ്പെട്ട ശൈഖുനയുടെ ദുആ പ്രതീക്ഷിച്ച് ദുആയിൽ പങ്കെടുക്കാൻ വന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നാം മനസ്സിലാക്കിയതുപോലെ അബുദാബി പാലക്കാട് ജില്ല എസ് കെ എസ് എസ് എഫ് എല്ലാ മാസവും മൂന്നാമത്തെ ഞായറാഴ്ച നടത്തപ്പെടുന്ന ഖത്മുൽ ഖുർആൻ മജ്ലിസിൻ്റെ വാർഷിക മഹാസമ്മേളനത്തിലാണ് നാം ഉള്ളത്. ഈ വർത്തമാനകാലത്ത് എല്ലാ ഭൗതിക പുരോഗതിയും സാങ്കേതിക നേട്ടവും കൈവരിച്ചിട്ടും ശാന്തിയും സമാധാനവുമില്ലാതെ സ്വസ്ഥയുമില്ലാതെ പരിഭ്രാന്തരായി ജീവിക്കുകയാണ് നാം അടക്കമുള്ള ആധുനിക സമൂഹം. ഈ ആധുനിക ലോകത്തിന് ഒരൊറ്റ മൂലിയായി അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഖുർആൻ ശരീഫിൽ നമ്മോട് പരിചയപ്പെടുത്തുന്ന, നമുക്ക് പറഞ്ഞു തരുന്ന ഒരായത്താണ് അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയുക, അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ടാണ്, ദൈവസ്മരണ കൊണ്ടാണ് ഹൃദയത്തിന് ശാന്തിയുണ്ടാവുക എന്നുള്ളത്. ആ ശാന്തിക്ക് വേണ്ടിയാണ്, സമാധാനത്തിന് വേണ്ടിയാണ് ഇത്തരം മജ്ലിസുകളിൽ നാം സമ്മേളിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട തങ്ങളവകളും നമ്മെ സൂചിപ്പിച്ചു. ഏറ്റവും മഹത്തായ ദിക്ർ അത് ഖുർആൻ പാരായണമാണ്. ആത്മീയവും ഭൗതികവുമായ പ്രശ്നങ്ങൾ ഖുർആൻ മജ്ലിസ് കൊണ്ട്, ഖുർആൻ പാരായണം കൊണ്ട്, ഖുർആൻ പഠനം കൊണ്ട് പ്രയാസങ്ങൾ പരിഹരിക്കപ്പെടുന്നു. ഖുർആൻ പാരായണം ചെയ്യുന്നവരോട് ബന്ധം സ്ഥാപിക്കൽ പോലും പാപമോചനത്തിനും പ്രയാസമകറ്റാനും കാരണമാകുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. ഇത്തരം മജ്ലിസുകളാണ് അബുദാബി പാലക്കാട് ജില്ല എസ് കെ എസ് എഫ് ഖത്മുൽ ഖുർആൻ മജ്ലിസിലൂടെ ലക്ഷ്യം വെക്കുന്നതും എല്ലാ മാസവും മൂന്നാമത്തെ ഞായറാഴ്ച നടത്തപ്പെടുന്നതും അതിൻ്റെ വാർഷിക മഹാസമ്മേളനത്തിലാണ് നാം സംഗമിക്കുന്നത് എന്നും പറഞ്ഞല്ലോ. പ്രിയരെ, അബുദാബി പാലക്കാട് ജില്ല എസ് കെ എസ് എഫ് സ്വാഗത പ്രസംഗത്തിലും ഡോക്യുമെൻ്ററിയിലൊക്കെ നാം ശ്രദ്ധിച്ചതുപോലെ ഏറെ ഉപകാരപ്രദമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. പാലക്കാട് ജില്ല കിഴക്കൻ മേഖലയിലാണ് ഞങ്ങളുടെ പ്രവർത്തന മണ്ഡലം എന്ന് വേണമെങ്കിൽ പറയാം. മദ്രസ നിർമ്മാണമാണ്, മദ്രസ പാഠപുസ്തക വിതരണമാണ്, ആലം ബഹീദർക്ക് ആവശ്യമായ നൽകലാണ് പാലക്കാട് ജില്ല എസ് കെ എസ് എഫ് നടത്തുന്ന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തത്. ആംബുലൻസ് നടത്തിയും ആംബുലൻസ് നൽകിയും മറ്റു ആവശ്യമായ സന്ദർഭോചിതമായ പ്രവർത്തനങ്ങളുമായി ഇനിയും പ്രവർത്തന സജ്ജമാണെന്ന് അറിയിക്കാൻ കൂടി ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുന്നു. ഇതൊക്കെ നടപ്പിൽ വരുത്തുന്നത്, ഇതൊക്കെ നടത്തുന്നത് പ്രിയങ്കരായ നിങ്ങളുടെയൊക്കെ സഹായ സഹകരണത്തോടു കൂടിയാണ്. അട്ടപ്പാടിയിലാണ് ആംബുലൻസ് അബുദാബി പാലക്കാട് ജില്ല എസ് കെ എസ് എഫ് നൽകിയത്. ബഹുമാനപ്പെട്ട സെയ്ദ് പാണക്കാട് സെയ്ദ് ഉമർ അലി ശിഹാബ് തങ്ങളുടെയും സി കെ എം സ്വാദിഖ് മുസ്ലിയാരുടെയും നാമധേയത്തിലാണ് ആ ആംബുലൻസ് അവിടെ നിരത്തിലിറങ്ങിയത്. സഹോദരങ്ങളെ, അള്ളാഹുവിൽ നിന്നും ലഭിക്കുന്ന പ്രതിഫലം കാംക്ഷിച്ച് മാത്രമാണ്
നിങ്ങൾ ഓരോരുത്തരും അതിലേക്ക് നൽകുന്ന സംഭാവനകൾ, ആ സംഭാവനകളൊക്കെ അർഹരിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയും ആ അത്തരം പ്രവർത്തനങ്ങളുമായി ഇനിയും മുന്നോട്ട് പോകാൻ തന്നെയാണ് അബുദാബി പാലക്കാട് ജില്ലാ എസ് കെ എസ് എഫിൻ തീരുമാനം. പാലക്കാട് ജില്ലാ എസ് കെ എസ് എഫ് സമസ്തക്ക് വളക്കൂറുള്ള മണ്ണാണ്. സമസ്തയെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ സമസ്തയെ വളർത്തിയത്, വളരുമ്പോൾ വള്ളവും വെള്ളവും വെള്ളവും വളവും നൽകിയത് പാലക്കാട് ജില്ലാ എസ് കെ എസ് എഫ് ആണ്, സോറി പാലക്കാട് ജില്ലയാണെന്ന് നാം ഡോക്യുമെൻ്ററിയിൽ കേട്ടത് ബഹുമാനപ്പെട്ട ശൈഖുന കെ വി മുഹമ്മദ് മുസ്ലിയാർ. പാലക്കാട്ടുകാരനായ സമസ്ത ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു ബഹുമാനപ്പെട്ട വല്ലപ്പുഴ അബ്ദുപ്പ മുസ്ലിയാർ. സമസ്തയുടെ മുഷാവർ മെമ്പറായിരുന്നു. ഈ അടുത്ത് നമ്മുടെ കാലത്ത് നമുക്ക് പരിചയമുള്ള ബഹുമാനപ്പെട്ട ശൈഖുന ആനക്കര കോയക്കുട്ടി മുസ്ലിയാർ സമസ്തയുടെ പ്രസിഡൻ്റായിരുന്നു. ബഹുമാനപ്പെട്ട എ പി മുഹമ്മദ് മുസ്ലിയാർ സമസ്തയുടെ പ്രസിഡൻ്റായിരുന്നു. സി കെ എം സ്വാദിഖ് മുസ്ലിയാർ, ഇവരെയൊന്നും പറയാതെ പാലക്കാട് ജില്ലയുടെ സമസ്തയെ അത് പൂർണ്ണമാകില്ലെന്ന് നമുക്ക് മനസ്സിലാക്കിയതുപോലെ ഇവർക്കെല്ലാവർക്കും വേണ്ടി നമ്മുടെ എല്ലാ മജ്‌ലിസുകളിലും പാലക്കാട് ജില്ലയുടെ മഹാന്മാരായ ആലിമികൾക്ക് വേണ്ടി നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുണ്ടാകണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തുകൊണ്ട് ഈ മജ്‌ലിസ് ഇതിൽ പങ്കാളികളായ മുഴുവൻ ആളുകളോടുമുള്ള സന്തോഷം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. എല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ നന്മകളൊക്കെ അള്ളാഹു അതേ അർത്ഥത്തിൽ സ്വീകരിക്കട്ടെ. ഒരുപാട് ആവശ്യങ്ങളുമായിട്ടാണ് നമ്മൊക്കെ ഈ ഇങ്ങനത്തെ ഇത്തരം സദസ്സുകളിൽ പങ്കെടുക്കുന്നത്. ആ സദസ്സ് ആ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി ബഹുമാനപ്പെട്ട ശൈഖുന ശൈഖുനയുടെ പ്രാർത്ഥന അതാണ് നാം പ്രതീക്ഷിക്കുന്നത്. ഇൻഷാ അല്ലാ അള്ളാഹു നമ്മിൽ നിന്ന് എല്ലാം സ്വീകരിക്കട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏതാനും ആശംസകൾ കൂടി നമുക്ക് നടക്കേണ്ടതുണ്ട്. ആദ്യമായി അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് വനി സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അബുദാബി പാലക്കാട് ജില്ല എസ് കെ എസ് എസ് എഫ് സംഘടിപ്പിച്ച ഖത്തമുൽ ഖുർആൻ വാർഷിക ദിക്കർ ദുആ മജ്‌ലിസിന് ഇന്ത്യൻ ഇസ്ലാമിക് സെൻ്ററിൻ്റെ എല്ലാവിധ നന്മകളും ആദ്യമായി നേരുകയാണ്. പാലക്കാട് ജില്ല എസ് കെ എസ് എസ് എഫ് നടത്തിയ പ്രവർത്തനങ്ങൾ നമ്മളല്പം മുമ്പ് വീഡിയോയിലൂടെയും അതുപോലെ തന്നെ അധ്യക്ഷൻ്റെ ഭാഷണത്തിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞു. ഈ പരിപാടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്നത്തെ ഈ ദുആ മജ്‌ലിസിന് നേതൃത്വം കൊടുക്കുന്നത് ബഹുമാന്യനായ എളങ്കുളം ഉസ്താദ് അവർകളാണ് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഉപദേശനിർദ്ദേശങ്ങളൊക്കെ തന്നെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സർവശക്തൻ തോഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മളിവിടെ സംഘടിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഇസ്ലാമിക് സെൻ്ററിലാണ്. കഴിഞ്ഞ 51 വർഷക്കാലത്തോളമായി ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും അതുപോലെ തന്നെ ദീനീ രംഗത്തും വിദ്യാഭ്യാസ സാംസ്കാരിക രംഗത്തുമൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സംഘടന ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഈ പ്രയത്നിച്ച ഒരുപാട് ആളുകൾ, ഒരുപാട് നേതാക്കന്മാർ നമ്മോട് വിട്ടുപിരിഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ ഇത് നിലനിർത്താൻ ഇപ്പോഴും അഹോരാത്രം പരിശ്രമിച്ചിരിക്കുന്ന ഒരുപാട് ആളുകൾ, അവർക്കൊക്കെ വേണ്ടി പ്രത്യേകിച്ച് ദുആയിരിക്കണമെന്ന് മാത്രമാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മുന്നിൽ നിന്നുകൊണ്ട് ചുക്കാൻ പിടിക്കുന്ന ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിൻ്റെ ചീഫ് പാട്രൺ ബഹുമാന്യ യൂസഫ് അലി സാഹിബ്, അതുപോലെ ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിന് മറ്റൊരു ഇന്ത്യൻ ഇസ്ലാമിക് സെൻ്റർ കൂടി നിർമ്മിച്ചു നൽകാൻ പ്രയത്നം നടത്തുന്ന അദ്ദേഹത്തിന് പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉണ്ടാവണം. അതോടൊപ്പം തന്നെ
നമ്മുടെ ഇന്ത്യൻ ഇസ്ലാമിക് സെൻ്ററിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് എല്ലാവിധ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും ഒക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്ന് മാത്രം സാന്ദർഭികമായി സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ ദുആ മജ്‌ലിസിന് ഇന്ത്യൻ ഇസ്ലാമിക് സെൻ്ററിൻ്റെ എല്ലാവിധ നന്മകളും നേരുകയാണ്. അസ്സലാമു അലൈക്കും. അബുദാബി സ്റ്റേറ്റ് കെ എം സി സി വൈസ് പ്രസിഡന്റ് റഷീദ് പെട്ടാന്റെ ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട യോഗ അധ്യക്ഷൻ സുഹൈൽ നിസാമി, ഇവിടെ സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട മൊയ്തുപ്പ, നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ഉസ്താദ്, ആത്മീയ സദസ്സുകളിലെ നിറസാന്നിധ്യം ബൊമ്മനായ ഏലംകുളം ബാപ്പ് മുസ്ലിയാർ, ഈ മഹത്തായ സംഗമം ഉദ്ഘാടനം ചെയ്ത അബുദാബി സുന്നി സെൻ്ററിൻ്റെ പ്രഗത്ഭനായ പ്രസിഡന്റ് പ്രിയപ്പെട്ട സെയ്ദ് അബ്ദുറഹ്മാൻ തങ്ങൾ, ഇന്ത്യൻ ഇസ്ലാമിക് സെൻ്ററിൻ്റെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് കെ വി മുഹമ്മദ് കുഞ്ഞി സാഹിബ് അടക്കമുള്ള സദസ്സിൽ ഒരുപാട് നേതാക്കന്മാരുണ്ട്. അബുദാബി പാലക്കാട് ജില്ലാ എസ് കെ എസ് എസ് എഫ് നടത്തുന്ന ഖത്തമുൽ ഖുർആനിൻ്റെ ദിക്ർ ദുആ മജ്ലിസിൻ്റെ മഹാസംഗമത്തിലാണ് നമ്മളുള്ളത്. ഒരു ആശംസക്ക് പ്രസക്തിയുണ്ട് എന്ന് വിശ്വസിക്കുന്നില്ല, പക്ഷേ ഒരു കാര്യം സൂചിപ്പിക്കാൻ മാത്രം ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഞങ്ങളൊക്കെ പാലക്കാട് ജില്ലാ എസ് കെ എസ് എഫിൻ്റെ പ്രവർത്തനത്തെ വളരെ അസൂയവഹമായിട്ടാണ് എപ്പോഴും കാണാറുള്ളത്. കാരണം ഞങ്ങളെ പാലക്കാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം പാലക്കാടിൻ്റെ പടിഞ്ഞാറൻ മേഖല എന്ന് പറയുന്നത് ഉത്തരേന്ത്യയിലെ പോലെ തന്നെ വളരെ പാവപ്പെട്ട, പ്രയാസം അനുഭവിക്കുന്ന, മതവിദ്യാഭ്യാസമില്ലാത്ത, ഫാത്തിഹ സൂറത്ത് പോലും ശരിക്കും ഓതാൻ കഴിയാത്ത ഒരുപാട് പ്രദേശങ്ങൾ ഞങ്ങളെ പാലക്കാടിൻ്റെ കിഴക്കൻ ഭാഗത്തുണ്ട്. ആ ഭാഗങ്ങളിലൊക്കെ ദീനീ ദേവത്ത് നടത്തിക്കൊണ്ട് ഉസ്താദുമാർക്ക് ശമ്പളം കൊടുത്ത് മദ്രസയുണ്ടാക്കി പള്ളിയുണ്ടാക്കി ഒരുപാട് ദീനീ പ്രവർത്തനം നടത്തുന്ന പാലക്കാട് ജില്ലാ എസ് കെ എസ് എഫ് കമ്മിറ്റിയെ, അബുദാബി സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി, പാലക്കാട് ജില്ലാ കെ എം സി സിക്ക് വേണ്ടിയൊക്കെ ഞാൻ അഭിവാദ്യം ചെയ്യാൻ ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് എല്ലാവിധ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ആശംസ അർപ്പിച്ചുകൊണ്ട് അബുദാബി സ്റ്റേറ്റ് എസ് കെ എസ് എസ് എഫ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷറഫുദ്ദീൻ സംസാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഒന്നരായ സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങൾ, ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഏലംകുളം ബാപ്പു ഉസ്താദ്, അതുപോലെ തന്നെ സദസ്സിലും വേദിയിലും ഉപവിഷ്ടരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, എസ് കെ എസ് എഫ് അബുദാബി പാലക്കാട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഖത്തമുൽ ഖുർആൻ വാർഷിക ദിക്ർ ദുആ മജ്ലിസിലാണ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരു സാലിഹായ സൽക്രമമായി സ്വീകരിക്കുമാറാവട്ടെ. അബുദാബിയിലെ പ്രവാസികൾക്ക് ആത്മീയമായി ആശ്വാസം പകരുന്നതോടൊപ്പം പാലക്കാട് ജില്ലയിലെ വിശിഷ്യ കിഴക്കൻ പ്രദേശങ്ങളിൽ ദുരിതമനുഭവിക്കുന്ന ആലംബഹീനരായ ആളുകൾക്ക് ആശ്വാസമേകുകയും വൈജ്ഞാനിക സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്യുന്ന അബുദാബി കമ്മിറ്റിക്ക്, അതേപോലെ തന്നെ ഈ പരിപാടിക്കും സ്റ്റേറ്റ് എസ് കെ എസ് എഫ് കമ്മിറ്റിയുടെ സർവ്വവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അബുദാബി സുന്നി സെന്റർ ജനറൽ സെക്രട്ടറി കെ പി അബ്ദുൽ കബീർ ഹുദവി ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വ ആലിഹി വ സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയരായ ഈ പരിപാടിയുടെ അധ്യക്ഷൻ സുഹൃത്ത് സുഹൈൽ നിസാമി, ഉദ്ഘാടകൻ അബുദാബി സുന്നി സെൻ്ററിൻ്റെ പ്രസിഡൻറ്റ് അബ്ദുറഹ്മാൻ തങ്ങൾ, വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, നേതാക്കന്മാരെ, സഹോദരങ്ങളെ, ഈ ഒരവസരത്തിൽ ആശംസ അർപ്പിക്ക് ഈ പരിപാടി നീട്ടിക്കൊണ്ടേണ്ട ഒരു സമയമെല്ലാമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച എസ് കെ എസ് പാലക്കാട് ജില്ലാ എസ് കെ എസ് എസ് കമ്മിറ്റിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി അള്ളാഹു സ്വീകരിക്കുന്ന അവൻ്റെ വഴിയിലുള്ള, നാളെ പരലോകത്ത് നമുക്കെല്ലാവർക്കും ഒരു മുതൽക്കൂട്ടാക്കുന്ന ഒരു പരിപാടിയായി മാറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ഒരു നടൻ്റെ വിവരണമാണ്
വേദിയിൽ നടക്കാൻ പോകുന്നത്. നമ്മുടെ വിശിഷ്ടാതിഥി ഷേഖുന ഏലംകുളം ബാപ്പ് ഉസ്താദിനുള്ള മൊമെൻറ്റോ, അബുദാബി സുന്നി സെൻ്റർ പ്രസിഡൻ്റ് വന്നരായ അബ്ദുറഹ്മാൻ തങ്ങൾ അവർക്ക് നൽകുന്നു. രണ്ടുപേരെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ ദിക്റുദ് സദസ് ആരംഭിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ ഹൃദയ സാന്നിധ്യം വിനീതമായി ആവശ്യപ്പെട്ടുകൊണ്ട് ഒന്നരായ ഷേഖുന ഏലംകുളം ബാപ്പു ഉസ്താദ് അവരുടെ അനുഗ്രഹ ഭാഷണത്തിനും ദിക്റുദ് മജ്ലിസിന് നേതൃത്വം നൽകുന്നതിനും വേണ്ടി സർവാദര പുരുഷരും ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അയ്യുഹൽ ഇഖ്വാൻ, أي أخونا في الدين مقيمين في يويي المتوطنين في يويي, أنتم إخواننا في الدين لأنكم معينون في ابتداء مساجدنا وفي مدارسنا وفي مجالسنا في كيرلا وفي انديا. لا سيما نحن نفتخر بكم, سيما شيخ محمد بن زاهد, طول الله عمرك, زين الله امرك, اسعدك الله في الدارين. ندعو لكم, تقبل الله منا ومنكم, اعاننا واياكم, أسعدنا وإياكم, زيننا وإياكم, زين الله أمركم وأفعالكم وأحوالكم في دينكم ودنياكم وفي أوامر البلدان. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. ولا حول ولا قوة إلا بالله العلي العظيم, ولا حول ولا قوة إلا بالله العلي العظيم, ولا حول ولا قوة إلا بالله العلي العظيم. أفوض أمري إلى الله, إن الله بصير بالعباد. بسم الله الرحمن الرحيم. إن الله وملائكته يصلون عليه, صلوا عليه وسلموا تسليما. اللهم صل وسلم وبارك عليه. إن الله وملائكته يصلون على النبي, يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم وبارك عليه. ألا يا رسول الله يا خير مرسلي, ومن جوده خيرا وعلي نيل, عليك صلاة الله ثم سلامه بتعداد ما قطر من السحب ينزل. الصلاة والسلام عليك يا رسول الله, الصلاة والسلام عليك يا حبيب الله, الصلاة والسلام عليك يا نور الله. خذ بأيدينا قلت حيلتنا فأدركنا يا رسول الله. അമീൻ. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്തോടെ
ദിക്കുർ സ്വലാത്തിൻ്റെ മജ്ലിസിൽ സംബന്ധിച്ച വന്ദ്യരായ ഉലമാക്കളെ, സാദാത്തുക്കളെ, നേതാക്കളെ, പ്രവർത്തകരെ, സഹോദര സഹോദരിമാരെ, ഇനിയും പറഞ്ഞതൊക്കെ ഒരു തലക്കെന്ന് ഞാനും പേരെടുത്ത് ആവർത്തിക്കുന്നില്ല. അത് അത്ര ഭംഗിയല്ലെന്ന് തോന്നുന്നു. പറഞ്ഞത് തന്നെ പറഞ്ഞ സമയങ്ങളെ ഉന്നതരായ നേതാക്കളൊക്കെ ഇവിടെ ഉണ്ട്, നിങ്ങൾക്കറിയാം. ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ ശ്രമിച്ച പാലക്കാട് ജില്ല എസ് കെ എസ് എസ് എഫിൻ്റെ പ്രവർത്തകരെയും അവരുടെ സഹായികളെയും മുക്തകണ്ഠം പ്രശംസിക്കുന്നു, അഭിനന്ദിക്കുന്നു. അള്ളാഹു അവരെ സഹായിച്ചവരുടെ, സഹകരിച്ചവരുടെ എല്ലാവിധ പ്രവർത്തനങ്ങളെയും കബൂലാക്കി ഇരുവീട്ടിലും കൂലി നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബഹുമാനികളെ, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവാം, പക്ഷേ ഞാൻ ചുരുക്കി രണ്ട് മൂന്നോ നാലോ പോയിൻ്റുകൾ മാത്രം ചുരുങ്ങിയ വാക്കുകളിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. റബ്ബ് തൗഫീഖ് നൽകട്ടെ, ആമീൻ. ഒന്ന്, എസ് കെ, അവിടെയാണ് തുടക്കം. ഇവിടെ അഞ്ച് ഹറഫാണ്. എസ് കെ എസ് എസ് എഫ്, സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ. ഇവിടെ അപ്പുറമൊന്നും ഞാൻ പോകുന്നില്ല. എസ് കെ എന്താണ് ഈ സമസ്ത? ചുരുങ്ങിയ വാക്കുകൾ, ഇസ്ലാം എന്ത്, ദീൻ ഏത്, ഒറ്റ വാക്കുകൾ, മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എൻ്റെ സഹാബത്തും ഏത് മാർഗത്തിലാണോ, ഏതിലാണോ, ഏതാണോ, അതാണ് ഇസ്ലാം. ശ്രദ്ധിക്കുക, ഞാൻ എവിടെയാണോ അതാണ് ഇസ്ലാം എന്നല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ഇസ്ലാം എന്നല്ല. 6666 ആയത്തുകളിലൂടെ അള്ളാഹു നമുക്ക് നൽകിയ സന്ദേശം അതാണ് ഇസ്ലാം എന്നല്ല. ലോക നേതാവ്, ലോകഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, മാ അന അലൈഹി വസ്ഹബി, ഞാനും എൻ്റെ സഹാബത്തും, ഞാനും എൻ്റെ സഹാബത്തും ഏതിലാണോ അതാണ് ഇസ്ലാം. ആരാണ് സഹാബത്ത്? അല്പസമയം വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബിൻ സദസ്സിലിരുന്ന വ്യക്തിക്കാണ് നമ്മൾ സഹാബ എന്ന് പറയുന്നത്. ആ സഹാബത്തിനെക്കുറിച്ച് അവിടെ നിന്ന് പറയുന്നു, അസ്ഹാബീ കന്നുജൂം ബി അയ്യിഹിം യുക്തദൈത്തും നിഹ്തദൈത്തും, എൻ്റെ സഹാബത്ത് നക്ഷത്ര തുല്യരാ, അവരിൽ ആരോട് നിങ്ങൾ പിൻപറ്റിയാലും സന്മാർഗത്തിലേക്ക് ചേർന്നു എന്നാണ് അള്ളാഹുവിൻ്റെ ഹബീബ് വിശേഷിപ്പിച്ചത്. അതേ സഹാബത്തിൻ്റെ വഴി ഏതോ അതാണ് ഇസ്ലാം, അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. സഹാബത്തിനെ തള്ളി പറയാത്ത, സഹാബത്തിനെ ആക്ഷേപിക്കാത്ത, സഹാബത്തിനെ നിസ്സാരമായി കാണാത്ത ഒരു പ്രസ്ഥാനം ഇന്ന് ലോകത്തുണ്ടെങ്കിൽ അത് അഹ്ലു സുന്നത്തി വൽ ജമാഅ. ശ്രദ്ധിക്കണം, ലോകത്ത് സഹാബത്തിനെ തള്ളി പറയാത്ത, നിസ്സാരമാക്കാത്ത, നിന്ദ്യമായി കാണാത്ത ഒരു പ്രസ്ഥാനം ലോകത്തുണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആളുകൾ. ആ ആശയമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുൽ ഉലമാ. അതാണ് സമസ്ത. ഈ സമസ്തയുടെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പല സംഘടനകളുമുണ്ട്. എസ് എം എഫ്, എസ് വൈ എസ്, എസ് കെ തുടങ്ങി പല സംഘടനകളും. അതിൻ്റെ പുറകിൽ അതേ ആശയത്തിന് വേണ്ടി, അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന മഹത്തായ സംഘടനയാണ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ അതാണ് ഇവിടെ ഇത് സംഘടിപ്പിച്ചത്. അവരെ നിങ്ങൾ അവരോട് സഹകരിക്കുക, സഹായിക്കുക, വേണ്ടതെല്ലാം ചെയ്യാൻ തയ്യാറാവുക. അള്ളാഹു സഹായിക്കട്ടെ, ആമീൻ. ഈ സമസ്ത ഇന്ന് ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇതര സ്റ്റേറ്റുകളിലൂടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം,
ഇന്ത്യയിലെ പല സ്റ്റേറ്റിലും ഞാനും തൊട്ടുതൊള്ളാതെ പോയിട്ടുണ്ട്. പക്ഷേ പല ഭാഗങ്ങളിലും ചെന്നാൽ ഇതുപോലത്തൊരവസ്ഥ ദീനിയായ മേഖലയിൽ കാണാൻ സാധ്യമല്ല. ഇന്നിവിടെ ഒരു 10, 15, 14 വയസ്സായ ഒരു കുട്ടിയെ വിളിച്ചുകൊണ്ട് ദീനിനെക്കുറിച്ച് അന്വേഷിച്ചാൽ ധാരാളം ചോദ്യങ്ങൾക്ക് കിള്ളി ക്ലിയറായിക്കൊണ്ട് മറുപടി പറയാൻ അവർക്ക് കഴിയുമെങ്കിൽ ഇതര സ്റ്റേറ്റുകളിൽ പോയി അവരോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ അത്തഹിയാത്തൊന്ന് ഓദിക്കുക എന്ന് പറഞ്ഞാൽ ഒത്തിരി പ്രയാസമാണ്. എന്തി അവിടെ സമസ്തയില്ലേ? കാരണം എന്താണ്? അവിടെ സമസ്തയില്ല. പലർക്കും പലതും പറയാനുണ്ടാവാം, വ്യക്തിപരമായി പലതും ഉണ്ടാവാം, ഒന്നും ഇല്ലെന്ന് എനിക്ക് വാദമില്ല. പക്ഷേ സമസ്തയുടെ ആശയം അഹ്ലു സുന്നത്തു വൽ ജമാഅ അത് മുറുകെ പിടിക്കുക. മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാൻ അഹ്ലു സുന്നത്തു വൽ ജമാഅ സമസ്തയുടെ പുറകിൽ ഉറച്ചു നിൽക്കാൻ ഒറ്റ വാക്കിൽ അവസരം ഞാൻ ഉണർത്തുകയാണ്, അപേക്ഷിക്കുകയാണ്. ബഹുമാനികളെ, ഈ സമസ്ത ഇതാണ് നമ്മുടെ ആശയം, നമ്മുടെ ആദർശം, അതാണ് നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ഉദ്ദേശം. ഇതെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഉടമയെ നമുക്ക് കാണണം. നമ്മൾ ഉടമയെ കണ്ടിട്ടില്ല, ഞങ്ങൾ കണ്ടോ എനിക്കറിഞ്ഞുകൂടാ. ഉടമയെ കാണണം, അതാണ് ലക്ഷ്യം. നമ്മളെല്ലാം അടിമകളാണ്, നമുക്ക് ഉടമയെ കാണണം. എവിടെയാണ് എൻ്റെ ഉടമ? എവിടെയാണ് ഉടമ? തള്ളയെ പിരിഞ്ഞ ഒരു കുഞ്ഞ് കരഞ്ഞ് നടക്കുന്നത് പോലെ ബുദ്ധിയുള്ള മുഅ്മിനീങ്ങളെല്ലാം ഇന്ന് കരഞ്ഞുകൊണ്ട് നടക്കുന്നു, കണ്ണുനീര് പുറത്ത് കാണുന്നില്ലെങ്കിലും. കാരണം എന്താ? എനിക്കെൻ്റെ ഉടമയിലേക്ക് ചേരണം, എൻ്റെ ഉടമയെ എനിക്ക് കാണണം. എവിടെയാണ് ഉടമ? ഇതാണ് വലിയ നമ്മുടെ ചിന്തയിൽ ഏറ്റവും കൂടുതൽ ഉദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. അതാണ് നമ്മുടെ കൂട്ടത്തിൽ പാപങ്ങളുണ്ട്, ഫക്കീറന്മാരുണ്ട്, ആലിമീങ്ങളുണ്ട്, സാദാത്യങ്ങളുണ്ട്, ഒരുപാട് സൈസ് ആളുകളുണ്ട്. പക്ഷെ അവരെല്ലാം ജീവിച്ചു പോരുന്നു. അവരെയെല്ലാം അള്ളാഹു ഉദ്ദേശിച്ച ആ വഴികളിലൂടെ അള്ളാഹു നിശ്ചയിച്ച കദർ വരെ അവരെ അവൻ തന്നെ പോറ്റിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അവരെല്ലാം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് എനിക്കെൻ്റെ ഉടമയെ കാണണം. ഒരു കുഞ്ഞ്, തള്ളയെ പിരിഞ്ഞ കുഞ്ഞ് എന്തു കൊടുത്താലും അവൻ്റെ കരച്ചിൽ നിർത്തുന്നില്ല. എന്ന് പറയുന്നത് പോലെ ഓരോ മനുഷ്യനും ഓരോ മൂമിനും ഓരോ നിമിഷവും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് എൻ്റെ റബ്ബ്, എൻ്റെ റബ്ബ്, എൻ്റെ ഉളമ. ഇതാ ഇതിനുള്ള വഴി എന്ത്? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കഴിവുണ്ടോ കഴിവില്ലേ, നമുക്ക് പ്രശസ്തിയുണ്ടോ പ്രാപ്തിയുണ്ടോ, ഇതൊന്നുമല്ല വിഷയം. ആലിമാണോ അല്ലേ, അതൊന്നുമല്ല വിഷയം. വിഷയം കിടക്കുന്നത് എത്ര കുറഞ്ഞ ഇൽമാണെങ്കിലും, എത്ര ഈമാനുണ്ടെങ്കിലും, കുറഞ്ഞ ഈമാനാണെങ്കിലും, ഏത് ഭൗതിക ജ്ഞാനമുണ്ടെങ്കിലും, മതപരമായ ജ്ഞാനമുണ്ടെങ്കിലും, അവരുടെ എല്ലാം മൂമിനാണോ, അവരുടെ എല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് എൻ്റെ ഉടമ എവിടെ, എൻ്റെ ഉടമ എവിടെ, എൻ്റെ ഉടമയിലേക്ക് എനിക്ക് ചേരണം. ഇതാണ് മനുഷ്യൻ്റെ മൂമിനീങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആൻ ശരീഫിലൂടെ ബുദ്ധിയുള്ള മുഅ്മിനീങ്ങളായ നമ്മെ ഉണർത്തുന്നു. വദാകിരീന അല്ലാഹ കസീറം വദാകിറാത് അഅദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അലീമാ. നായക്ക് കഞ്ഞി വിളമ്പുന്ന പാത്രത്തിൽ ഉസ്താദിന് ചെലവ് കൊടുക്കൂല, ഭക്ഷണം കൊടുക്കൂല, നമ്മൾ വീട്ടുകാരും കഴിക്കൂല എന്നതുപോലെ സ്ഥിരമായ ഒരു പൂച്ചയാണെങ്കിലും ആ പൂച്ചക്ക് ഭക്ഷണം കൊടുക്കുന്നതിൽ നമ്മളും ഭക്ഷണം കഴിക്കൂല. എന്ത്? അത് വൃത്തിയില്ല, അത് വൃത്തിയുള്ള പാത്രം അല്ല. അതുകൊണ്ട് അത് വൃത്തിയാക്കിയിട്ടേ അതിലെന്ത് ചെയ്യൂ, നമ്മൾ ഭക്ഷണം കഴിക്കൂ. ഒരു നമ്മളെ വീട്ടിൽ ഒരു അതിഥി വന്നാൽ ആ അതിഥിക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നതും പാത്രം കഴുകി വെച്ചതാണെങ്കിലും എടുത്തൊന്നുകൂടെ കഴുകി തുടച്ചതിൽ വെള്ളവും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് അതിലേക്ക് ഭക്ഷണം വിളമ്പുന്നത്. എന്താ കാരണം? ഭക്ഷണം നല്ലതാണ്, നല്ലത് ചീത്തയിലേക്ക് ആക്കാൻ പാടില്ല. ഒരു ഉദാഹരണം, ഒരു പ്ലേറ്റിൽ അല്പം വെള്ളത്തിൻ്റെ ശാഖ ഉണ്ടെങ്കിൽ അതിലേക്ക് പത്തിരിയോ അല്ലെങ്കിൽ പൊറോട്ടയോ മറ്റാൽ ഇട്ടാൽ അതിൻ്റെ അടിഭാഗം മോശമായി പോവും, ഭക്ഷിക്കാൻ കൊള്ളൂല. അതുകൊണ്ട് തന്നെ മനുഷ്യഹൃദയങ്ങളിലേക്ക് ആക്കേണ്ടത്, കയറ്റേണ്ടത്, നറക്കേണ്ടത് അല്ലാ എന്ന ചിന്തയാൽ
വെറും 4x4 ഹറഫാണെങ്കിലും അത് വലിയ വെയിറ്റുള്ള സാധനമാണ്. നേരത്തെ പ്രസിഡന്റ് ഉസ്താദ് പറഞ്ഞു, ഖുർആൻ ഓതണം, ഓതലാണ് അമൽ എന്ന്. അതാണ് എൻ്റെ ശരി. ഖുർആൻ ഓതി ഓതിയിട്ട് അതിൻ്റെ സത്ത ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ സത്തയുടെ സത്തയാവുന്ന 4 ഹറഫ് തൻ്റെ ഹൃദയത്തിലേക്ക് കയറ്റുക, അതാണ് അല്ലാഹ് എന്ന ചിന്ത. ഈ 4 ഹറഫ് ഹൃദയത്തിലേക്ക് കയറ്റുമ്പോൾ ആ മനുഷ്യൻ്റെ ഹൃദയം ദോഷങ്ങൾ ചെയ്തുകൊണ്ട് ഓരോ ഹറാമ് ചെയ്യുമ്പോഴും അവൻ്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വരും എന്നാണ്. അങ്ങനെ ഹറാമുകൾ കുമ്പാരമായി വരുമ്പോൾ അവൻ്റെ ഹൃദയം മുഴുവനും കറുത്തു പോകുന്നു. അതുകൊണ്ട് ആ ഹൃദയത്തിലേക്ക് അല്ലാഹുവിൻ്റെ നൂറ് കയറുകയില്ല, നൂറ് കയറൂല. ആ ഹൃദയത്തിലേക്ക് അല്ലാഹുവിൻ്റെ നൂറ് കയറണമെങ്കിൽ അതിന് തടസ്സമായി നിൽക്കുന്നത് അവൻ്റെ ദോഷങ്ങളാണ്. അതുകൊണ്ട് ആ ചെയ്തു പോയ ദോഷങ്ങൾക്ക് തൗബ ചെയ്തുകൊണ്ട് മനുഷ്യൻ്റെ ഹൃദയം ശുദ്ധി ചെയ്ത് അതിനുശേഷമാണ് അതിലേക്ക് അല്ലാഹ് എന്ന ചിന്ത കയറ്റേണ്ടത്. അത് കയറണമെങ്കിൽ ഹൃദയം ശുദ്ധമാവണം. അതിന് അല്ലാഹു പറയുന്നത് നോക്ക്, വദാഖിരീൻ അല്ലാഹ കസീറം വദാഖിറാത് അഅദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അലീമാ. അള്ളാഹുവിനേക്ക് കൂടുതൽ ദിക്ര ചെല്ലുന്ന പുരുഷന്മാർ, അള്ളാഹുവിനെ കൂടുതൽ സ്മരിക്കുന്ന പുരുഷന്മാർ, അള്ളാഹുവിനേക്ക് ദിക്ര ചെല്ലുന്ന സ്ത്രീകൾ, അള്ളാഹുവിനെ കൂടുതൽ സ്മരിക്കുന്ന സ്ത്രീകൾ, അഅദല്ലാഹു ലഹും മഗ്ഫിറതൻ, ദോഷം പൊറുക്കൽ അള്ളാഹു അവർക്ക് തയ്യാർ ചെയ്തിരിക്കുന്നു. പോരാ, വഅജ്റൻ അലീമാ, വണ്ണമായ കൂലിയും. അതെന്താ, അവിടെയാണ് നമുക്ക് സംശയമുള്ളത്. സംശയമല്ല, ചിന്തിക്കാനുള്ളത് അവിടെയാ. ഒന്നാമത് പറഞ്ഞു, മഗ്ഫിറതൻ, അഅദല്ലാഹു ലഹും മഗ്ഫിറതൻ, ദോഷം പൊറുക്കൽ അല്ലാഹു അവർക്ക് തയ്യാർ ചെയ്തിരിക്കുന്നു. എന്താണ് അതിൻ്റെ രഹസ്യം? നമ്മൾ ഓരോ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കറുപ്പുകൾ നീങ്ങി നീങ്ങി ആ സ്ഥാനം അള്ളാഹുവിൻ്റെ നൂറായി കയറി ഇറങ്ങുന്നു. അങ്ങനെ അവൻ്റെ ആ മനുഷ്യൻ്റെ ഹൃദയം ശുദ്ധമായി കഴിഞ്ഞാൽ, ആ ഹൃദയത്തിൽ അല്ലാ എന്ന ചിന്ത കയറിയിരുന്നാൽ, ആ ഹൃദയത്തിൽ നിന്ന് ശരീരത്തിലേക്ക് പ്രവഹിക്കുന്ന ബ്ലഡ് അതിൽ മുഴുവനും വരുന്നു അല്ലാ എന്നുള്ള നൂറാനിയത്ത്. അങ്ങനെ വരുമ്പോൾ ആ മനുഷ്യൻ്റെ വർഷങ്ങളെ കൊണ്ട് ആ മനുഷ്യൻ്റെ ഹൃദയവും ശരീരവും ശുദ്ധമാവുന്നു. ഇങ്ങനെ വരുമ്പോൾ ആ മനുഷ്യൻ ദോഷം പൊറുക്കപ്പെട്ടവനായി വരുന്നു. ഇതുകൊണ്ട് നിർത്തിയില്ല അല്ലാഹു, വഅജ്റൻ അലീമാ, വണ്ണമായ കൂലിയും തയ്യാർ ചെയ്തിരിക്കുന്നു. എന്താ വണ്ണമായ കൂലി? ഏറ്റവും വലിയ കൂലി, ഏറ്റവും വണ്ണമായ കൂലി, ഏറ്റവും വലിയ ആഗ്രഹം ഏതോ അതാ. നമ്മളും ആഗ്രഹിക്കുന്നു. ഞാൻ ഇപ്പോൾ യൂസ് വലിയെ പോയായെങ്കിൽ, ഏയ് ലുലുവൊക്കെ നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ ഇവിടെ, യൂസ് വലിയെ പോയായെങ്കിൽ എത്രയോ ആളുകൾ ആഗ്രഹിക്കുന്നു. പക്ഷേ അതൊന്നുമല്ല അവൻ്റെ ഏറ്റവും മുഖ്യമായ ആഗ്രഹം. അല്ലെങ്കിൽ ഞാൻ മോദി ആയിരുന്നെങ്കിൽ, ചാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഷെയ്ഖ് മുഹമ്മദ് സാറിൻ്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ എന്നൊക്കെ മനുഷ്യൻ ആഗ്രഹിച്ചു പോവും. അതെല്ലാം ഒരു വശത്ത്, അല്പം പ്രായമായി പെണ്ണും മണ്ണും വേണ്ടാത്ത ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിയാൽ പിന്നെ അവൻ ആ ചിന്ത വരുന്നില്ല. പിന്നെ ഞാൻ എപ്പോഴാണ് മരിക്കാവോ പടച്ചോനെ, ഇതുവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലോ, ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലോ പടച്ചോന്, എൻ്റെ ആയുസ് പോയല്ലോ. പിന്നെന്താ ചിന്ത? പിന്നെന്താ ചിന്ത? അള്ളാഹുവേ, മരിക്കുമ്പോൾ ഈമാം വളലോ, ഈമാം വളലോ പടച്ചോനെ, ഞാൻ അനക്ക് നന്ദി ചെയ്തിട്ടില്ലല്ലോ, ഞാൻ നന്ദി ചെയ്തിട്ടില്ലല്ലോ റബ്ബേ. ഇങ്ങനത്തെ ചിന്തകളാണ് പിന്നീട് ആ മനുഷ്യനിക്ക് ഒരു 50-55 കഴിഞ്ഞാൽ, 60 കഴിഞ്ഞാൽ തീർച്ചയായും ആഫിയത്ത് കുറഞ്ഞാൽ വരുന്നത് അതാ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു 40-45 വയസ്സ് വരെയും എണീക്കുന്നു അല്ലെങ്കിൽ ഇരിക്കുന്നു, ആ സമയത്തൊന്നും വേറെ യാതൊരു ഭാഷയുമില്ല. ഒരു 10-60 വയസ്സായാൽ ആ ഇരിക്കുന്നൊന്നും നീക്കുമ്പോൾ കാലിൻ്റെ മുട്ടിലൊരു കയ്യും വെച്ചിട്ട് ഇല്ലാതെ ഇല്ലാതെ എവിടുന്ന പോന്ന് പൊതിയരല്ലാ, അതുവരെ ഇവിടെ ഇരുന്ന് ഇത്, പിന്നെ അവിടുന്ന് വിട്ടിട്ട് കാൽമുട്ടും കൈയും മുട്ടും ഒക്കെ അള്ളാഹ്ക്ക് കൊടുക്കുക. എൻ്റെ അള്ളാഹിൻ്റെ കാല്, എൻ്റെ അള്ളാഹിൻ്റെ കാല്, അള്ളാഹ്ക്ക് കാലുണ്ടോ? ഏ, അപ്പം അങ്ങനത്തെ ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യനേക്ക് യൂസുഫ് അലിയും ആവണ്ട, ഷെയ്ഖും ആവണ്ട, അല്ലെങ്കിൽ ശ്രീമാൻ മോദിയും ആവണ്ട, ഒന്നും ആവണ്ട. പിന്നെന്താ ചിന്ത? നാട്ടിൽ പോകാൻ എന്താ ചെയ്യുക? മരിക്കാനായാലോ റബ്ബേ, എന്തു ചെയ്യും?
അവിടെ വരുമ്പോഴാണ് അവ മനുഷ്യൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്, എൻ്റെ റബ്ബ് ആര്, എൻ്റെ ഉടമാരാണ്, എന്നെ സൃഷ്ടിച്ചവനാര്, എനിക്ക് ഭക്ഷണം നൽകിയവനാര്, വസ്ത്രം നൽകിയവനാര്, എനിക്ക് സ്ഥിരമായി 24 മണിക്കൂർ എൻ്റെ കൂടെ നിന്നുകൊണ്ട് ഓരോ ശ്വാസത്തിലും 23,000 പരം പ്രാവശ്യം ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ ആ ശ്വാസം മേലോട്ട് കയറ്റുകയും താഴോട്ട് വലിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ കൂടെ നിന്ന എൻ്റെ റബ്ബ് എവിടെ, അവനിലേക്ക് ചേരാനുള്ള വഴിയെന്ത്, ഈ ചിന്തയിൽ മനുഷ്യൻ വരുമ്പോഴാണ് അവൻ്റെ ഹൃദയത്തെക്കുറിച്ച്, അവൻ്റെ ശരീരത്തെക്കുറിച്ച്, അതുവരെയുള്ള ജീവിതത്തെക്കുറിച്ച് അവൻ ചിന്തിക്കുന്നത്. അപ്പോൾ ആരോഗ്യമുള്ള സമയത്തും ഇല്ലാത്ത സമയത്തും ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ മുഖ്യമായ ഉദ്ദേശവും ലക്ഷ്യവും അവൻ്റെ ഉടമയെ കിട്ടണം, അവൻ്റെ ഉടമയിലേക്ക് ചേരണം. വഅജ്റൻ അളീമാ, വണ്ണമായ കൂലിയും എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവൻ്റെ റബ്ബിലേക്ക് ചേരലാണ്, അവൻ്റെ റബ്ബിൻ്റെ ചാരത്തെത്തലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത്. പക്ഷേ ഇതിനെന്ത് നമ്മൾ ചെയ്യണം? നമുക്ക് ജോലിയില്ലാതൊരു മാലയും പിടിച്ച് പടിഞ്ഞാട് തിരിഞ്ഞിരുന്നത് കൊണ്ട് ആയില്ല. ഭാര്യാസന്താനങ്ങളുള്ളവർ, മാതാപിതാക്കളുള്ളവർ, കൂട്ടുകുടുംബങ്ങളുള്ളവർ, അല്ലെങ്കിൽ അതുപോലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന നമുക്ക് മാലയും പിടിച്ചിരിക്കാൻ പറ്റൂല, അത് ഹറാം. അതേ സ്ഥാനത്ത് നമ്മൾ എന്ത് ജോലി ചെയ്യുന്നുവോ, ഹലാലായ ജോലികൾ ഏത് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇടയിലെല്ലാം നമ്മൾ അള്ളാഹുവിനെ സ്മരിക്കുക. സാധിക്കുമെങ്കിൽ ഓരോ ശ്വാസത്തിലും എൻ്റെ റബ്ബ് അള്ളാഹ് എന്നുള്ള ഒരു ചിന്ത മനുഷ്യനിൽ ഉണ്ടാവുക. അങ്ങനെ വരുമ്പോൾ അവൻ്റെ ദോഷങ്ങൾ പൊറുക്കപ്പെടും, അവൻ്റെ ദരദകൾ ഉയർത്തപ്പെടും, അവൻ്റെ അടിമ ഉടമയിലേക്ക് അവൻ്റെ റബ്ബിലേക്ക് അവൻ അടുത്തുകൊണ്ടിരിക്കും. അതാണ് ഏറ്റവും വലിയ കൂലി. വഅജ്റൻ അളീമാ, ആ മനുഷ്യനിക്ക് അള്ളാഹുവിനെ സ്മരിക്കുന്ന, കൂടുതൽ സ്മരിക്കുന്ന സ്ത്രീ പുരുഷന്മാർക്ക് ദോഷം പൊറുക്കൽ അള്ളാഹു തയ്യാർ ചെയ്തിരിക്കുന്നു. അതുപോലെ വണ്ണമായ കൂലിയും തയ്യാർ ചെയ്തിട്ടുണ്ട്. സ്വർഗം അള്ളാഹുവിൻ്റെതല്ല, അള്ളാഹുവിനിക്ക് സ്വർഗത്തിൻ്റെ ആവശ്യവുമില്ല. സ്വർഗം മുഅ്മിനീങ്ങൾക്കുള്ളതാണ്. ഈ മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു സ്വർഗം തയ്യാർ ചെയ്തിട്ടുണ്ട്. ആ സ്വർഗത്തിലാണ് അള്ളാഹു ഉള്ളത്. വദ്ഖുലീ ഫീ ഇബാദീ വദ്ഖുലീ ജന്നതീ, മറ്റൊരായത്തിൽ കാണാം, ഞാൻ വിശദീകരിക്കുന്നില്ല. എൻ്റെ എൻ്റെ അടിമകളിൽ പ്രവേശിക്ക്, എൻ്റെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന അള്ളാഹു പറയുന്നതായി മറ്റൊരായത്തിൽ കാണാം. അതിൻ്റെ ഉദ്ദേശമെന്ത്? അള്ളാഹുവിൻ്റെ ലിഖാ ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ സാമീപ്യം ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹുല്ലൈക്കൽ ആഗ്രഹിച്ചുകൊണ്ട് ആരാണോ ദിക്ർ കൂടുതൽ അധികരിപ്പിക്കുന്നത് ആ മനുഷ്യനോടാണ് അള്ളാഹ പറയുന്നത് എൻ്റെ സ്വർഗത്തിൽ പ്രവേശിക്ക. കാരണം എന്നെ കാണുന്ന, എന്നെ കണ്ട് ആസ്വദിക്കാൻ കഴിയുന്ന എൻ്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന അള്ളാഹു തൗഫീക് ചെയ്യട്ടെ. ആമീൻ. ഞാൻ നിങ്ങളെ ഇരുത്തി ക്ഷീണിപ്പിക്കുന്നില്ല. അല്പസ്വല്പ ദിക്ർ സ്വലാത്ത്, മൊത്തം നമ്മൾ മനസ്സിലാക്കി ദിക്റാണ് മനുഷ്യനെ നന്നാക്കുന്നത്. സ്വലാത്ത് ഉണ്ട്, അതിലേക്ക് ഞാനിപ്പോൾ പോയാൽ സമയം വഴുകും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, കുട്ടികൾക്ക് മദ്രസ ചെല്ലാനുള്ളതല്ല സ്വലാത്ത്. കുട്ടികൾ മദ്രസ ഉള്ള നേരത്ത് 10 സ്വലാത്തേ ഉള്ളൂല്ലോ, പലയിടത്തും പലതാണ് നിൽക്കുക. എങ്കിലും ഒരു 3 ചൊല്ലിയിട്ടേ വിടൂ. അപ്പോൾ അത് ഈ കുട്ടികൾക്ക് ചെല്ലാനുള്ള ആചാര വഴിയല്ല, മറിച്ച് അതിൽ വലിയ കാമ്പുണ്ട്. അമലുകൾ പലതുമുണ്ട്, പല വിധേനയുമുണ്ട്. നിസ്കാരം, നോമ്പ്, ഹജ്ജ് തുടങ്ങി അമലുകൾ പലതുമുണ്ട്. പക്ഷേ ഈ സ്വലാത്ത് അതുപോലെയല്ല. ആ അമലുകളെല്ലാം നമ്മൾ ഒരു പണ്ടം ഒരു തട്ടാൻ്റെ അടുത്ത് കൊണ്ടുപോയി പരിശോധിക്കുന്നത് പോലെ, ഓ രസീറ്റ് പറ, അല്ല അല്ലേപ്പള അജരാപ്പള ഇത് പോരാ പോരാ ഒരസീറ്റ് പൊടി നോക്കി പോരാ, അത് 18 എടോ ചേട്ട്, ഞാൻ 22 ക്യാരറ്റ് കണ്ടാണല്ലോ വാങ്ങിയത്, പറഞ്ഞിട്ട് എന്താ ചെയ്യണു, ഇതില്ല ചേരേക്ക, ഇതില്ല എന്ന പോലെ നമ്മൾ ചെയ്യുന്ന ഏത് അമലാണെങ്കിലും കൊണ്ടുപോയി മലായിക്കത്ത് പരിശോധിക്കും. എന്നിട്ട് അത് മക്ബൂലിലോ മർദൂദിലോ എവിടെ വെക്കേണ്ടത്, ഒരു വെക്കും. നമുക്ക് തന്നെ കുറേ ചിന്തിച്ചാൽ അറിയേ, നമ്മളിപ്പോൾ നിസ്കരിക്കുകയാണെങ്കിൽ തന്നെ ഇവിടെ പത് ഉദാഹരണം പറഞ്ഞാൽ അത്ര ആവില്ല, ആൾ വന്നിട്ടുണ്ടാവോ, മലയാളി എത്തിയാവോ, 2:30 കഴിയുമ്പോഴത്തേന് മനസ്സിങ്ങനെ പടക്കുക, മലയാളി എത്തുന്നതിൻ്റെ മുമ്പ് എത്തണം, കാരണം ഇടയിൽ ഒരു സുഹൃത്തിനെ കണ്ട് 10 മിനിറ്റ് നിന്ന് സംസാരിച്ചു പോയി,
എന്നിട്ട് ഞാൻ നിസ്കരിച്ച് ചെല്ലുമ്പോഴത്തേനും അയാൾ പോയിട്ട് വരുമോ വരുമോ മുതലാളി നോക്കുമോ ചോദിക്കുമോ പേടിയാ ആ നിസ്കാരം ഇവിടെ എന്താ എൻ്റെ സ്ഥിതി ഒറ്റ വാക്ക് ഒരു ഉദാഹരണം ചെറുത് പറഞ്ഞതാ ഇങ്ങനെ വിവിധങ്ങളായ ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ കൈകെട്ടി നിന്ന് അള്ളാഹുവിനോട് നാല് വാക്ക് പൊള്ളും പറഞ്ഞ് നമ്മളെന്തൊക്കെയോ പറയണു മനസ്സ് എവിടേക്കോ പോയി കേരളത്തിലാകെ ചുറ്റി വയനാട് കയറി അല്ലെങ്കിൽ കാലിക്കറ്റ് പോയി ഇതെല്ലാം ചുറ്റി തിരിച്ചുവിടെ വന്നിട്ട് അള്ളാഹു അക്ബർ സുബ്ഹാന റബ്ബി അല്ലാഹു ബിഹംദിഹി എവിടെയാ ഈ നിസ്കാരം എത്രമാത്രം മെച്ചമുണ്ട് ഇതുകൊണ്ട് മലായിക്കത്തിൻ്റെ അടുക്കൽ ചെന്നാൽ സെയിം ചെയ്യും തോന്നണോ സെയിം ചെയ്യും തോന്നണോ എന്നാൽ അതൊന്നും വരാതെ നിസ്കരിക്കാൻ കഴിയും മൂലരെ അത് വേറെ കാര്യം പക്ഷേ അങ്ങനെയല്ല അപ്പം നമ്മൾ ചെയ്യുന്നത് വളരെ ശ്രദ്ധയോടെ ഇഖ്ലാസോടെ ആയിരിക്കണം എല്ലാ അമലും മക്ബൂലും മറന്നൂത് സ്വീകരിക്കപ്പെടുന്നതും തട്ടപ്പെടുന്നതും രണ്ടുണ്ട് എന്നാൽ അത് രണ്ടില്ലാത്ത ഒരേ ഒരു അമൽ മാത്രം അത് സലാത്ത് മാത്രമാണ് ആ അമൽ അതിനിക്ക് മറുതൂതില്ല ഇരുന്നോ നടന്നോ കടന്നോ അറിഞ്ഞോ അറിയാതെയോ എങ്ങനെ ചൊല്ലിയാലും സലാത്ത് അല്ലാഹു സ്വീകരിക്കുന്നതാണ് അതിന് കൂലിയുമുണ്ട് മൻ സല്ല അലൈഹി സലാത്തൻ സല്ലല്ലാഹു അലൈഹി അശ്റാ വമൻ സല്ല അലൈഹി അശ്റൻ സല്ലല്ലാഹു അലൈഹി മിഅത്തൻ വമൻ സല്ല അലൈഹി മിഅത്തൻ സല്ലല്ലാഹു അലൈഹി അൽഫാ ആരെങ്കിലും എൻ്റെ മേൽ ഒരു സലാത്ത് ചൊല്ലിയാൽ അല്ലാഹു അവൻ്റെ മേൽ പത്ത് സലാത്ത് ചൊല്ലും ആരെങ്കിലും എൻ്റെ മേൽ പത്ത് സലാത്ത് ചൊല്ലിയാൽ അല്ലാഹു അവൻ്റെ മേൽ നൂറ് സലാത്ത് ചൊല്ലും ആരെങ്കിലും എൻ്റെ മേൽ നൂറ് സലാത്ത് ചൊല്ലിയാൽ അല്ലാഹു അവൻ്റെ മേൽ ആയിരം സലാത്ത് ചൊല്ലും അപ്പോൾ അല്ലാഹു സലാത്ത് ചൊല്ലാൽ എന്താ ഇപ്പം ഞാൻ സലാത്ത് ചൊല്ലാണ് ഈ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ അല്ലാഹു ചൊല്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല അതല്ല അതിനർത്ഥമുള്ളത് നേരെ മറിച്ച് അല്ലാഹു നിഅമത്ത് ചെയ്യും എന്ന് അപ്പോൾ ഒരു സലാത്ത് നമ്മൾ ചൊല്ലിയാൽ പത്ത് നിഅമത്ത് അല്ലാഹു നമുക്ക് ചെയ്യും നൂറ് സലാത്ത് നിത്യേന ഒരാൾ ചൊല്ലിയാൽ ആയിരം നിഅമത്ത് അല്ലാഹു ചെയ്യും ഇത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി തരുന്ന നിഅമത്തല്ല അല്ലെങ്കിൽ ശ്രീമാൻ മോദി അമിത് ഷാ ഇവരൊന്നും തരുന്ന നിഅമത്തുകളല്ല ലോകരക്ഷിതാവ് അല്ലാഹു സുബ്ഹാനഹു വതആല തരുന്ന നിഅമത്താണ് അതിൻ്റെ വണ്ണം എത്രയേ അല്ലാഹു വറസൂലുഹു അലം അപ്പം എങ്ങനെ നമ്മൾ ചൊല്ലിയാലും ഇരുന്ന് ചൊല്ലി നിന്ന് നടന്ന് ചൊല്ലി കടന്ന് ചൊല്ലി എങ്ങനെ ചൊല്ലിയാലും അല്ലാഹു സ്വീകരിക്കുന്നതാണ് അതിന് സ്പെഷ്യൽ സംവിധാനമുണ്ട് അതിന് വലിയ ഒരു മലക്ക് റൗളയിലുണ്ട് ഹദീസ് വളരെ വ്യക്തമായി പറയുന്നു ഞാൻ അതിലേക്ക് പോകുന്നില്ല അപ്പോൾ ആ ഒന്നത്തെ ദിക്റ് നമ്മൾ ചൊല്ലുകയും അതോടൊപ്പം തന്നെ കുറേശ്ശെ സലാത്ത് ചൊല്ലുകയും വിശിഷ്യായി വരുന്ന റബീഉല്ലവ്വല് നമ്മൾ നാട്ടിൽ പറയുമ്പോൾ പറയും കൊമ്പൻ അറുത്ത് ചെമ്പിൽ വരട്ടിയിട്ട് അത് മാത്രം ഉപയോഗപ്പെടുത്തിയാൽ പോരാ അള്ളാഹുവിൻ്റെ ഹബീബിനോട് മഹബത്തുണ്ടെങ്കിൽ ഒരു ലക്ഷമെങ്കിലും ചുരുങ്ങിയത് സലാത്ത് ചൊല്ലണേ ഒരു ലക്ഷം സലാത്ത് ഒരു റബീഉല്ലവ്വല് ചൊല്ലിയാൽ പത്ത് ലക്ഷം സലാത്ത് പത്ത് വർഷം കൊണ്ട് കഴിയുമെങ്കിൽ ഒരു കോടി നിഅമത്തുമായി ആ മനുഷ്യൻ മഅശറയിൽ വരുമ്പോൾ അവൻ ഇവിടെ നിസ്സാരനായിരിക്കാം കഴിവില്ലാത്തവനായിരിക്കാം പേരും പ്രശസ്തിയും ഇല്ലാത്തവനായിരിക്കാം പക്ഷേ മഅശറയിൽ വരുമ്പോൾ വലിയ ഇവിടുത്തെ വലിയ വലിയ ആളുകളൊക്കെ അവനെ കാണുമ്പോൾ അന്തം വിട്ടുപോകും കാരണം ഒരു കോടി നിഅമത്തിൽ പൊതിയപ്പെട്ടവനായി മഅശറയിൽ പോകുന്നത് കാണുമ്പോൾ അത് ആരാണ് പണ്ട് പമ്പറത്തെ പാപ്പ കോണിക്കൂട്ടിലിരിക്കുന്ന മൊല്ലാക്കാനോട് ചോദിച്ചതുപോലെ ആരാണ് പോകുന്ന കക്ഷി നമ്മൾ അന്തം വിട്ടു പോകും അപ്പം സാധിക്കുന്നത്ര സലാത്ത് വർദ്ധിപ്പിക്കണേ ദിക്ര് വർദ്ധിപ്പിക്കണേ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ വിലായത്ത് കിട്ടുന്നത് അള്ളാഹുവിനെ കൂടുതൽ ഓർത്തു ഓർത്തുകൊണ്ടാണ് അല്ലാതെ ഒരു വലിയിരിക്കും വിലായത്ത് ലഭ്യമല്ല സാധ്യമല്ല ആഗ്രഹിച്ചിട്ട് കാര്യവുമില്ല വിവാഹം ചെയ്യാത്ത ഒരാൾ എനിക്ക് കുട്ടി വേണേ കുഞ്ഞുങ്ങൾ വേണേ സന്താനങ്ങൾ വേണേ എന്ന് പറഞ്ഞ് നടന്നിട്ട് യാതൊരു കാര്യവുമില്ല എവിടെയെങ്കിലും ചന്തയിൽ പോയി വാങ്ങേണ്ടി വരും കുട്ടികളുള്ള ചന്ത ഉണ്ടെങ്കിൽ അല്ലാതെ സാധ്യമല്ല എന്നതുപോലെ ദിക്റുകളും സലാത്തുകളും ചൊല്ലാൻ അള്ളാഹുവിനെ സ്മരിക്കാൻ നമ്മൾ അവസരം കണ്ടെത്തുന്നില്ലെങ്കിൽ അതിന് നമുക്ക് മനസ്സ് വരുന്നില്ലെങ്കിൽ എൻ്റെ റബ്ബിനെ എനിക്ക് കിട്ടണേ എനിക്ക് ഈമാനോടുകൂടെ മരിക്കണേ എൻ്റെ റസൂൽ വശദു എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ റസൂലിനെ കണ്ടിട്ടില്ല അതുകൊണ്ട് എൻ്റെ റസൂലിനൊരു നോക്ക്
ഒരു നോക്ക് കണ്ടുകൊണ്ട് മരിക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ അതിന് ഉത്തരം കിട്ടണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മേൽ സ്വലാത്ത് ചെല്ലണം. ദിക്ര ധാരാളം ചൊല്ലിക്കൊണ്ട് നമ്മുടെ ഹൃദയത്തിലും ശരീരത്തിലും അള്ളാഹുവിൻ്റെ നൂറ് വ്യാപിക്കണം. അവരാണ് ആരിഫീങ്ങൾ, ആഷിഖീങ്ങൾ, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ. അവരുടെ പ്രത്യേക സ്വഭാവമാണ്, അത് ഞാൻ വിവരിക്കുന്നില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഈമാനോടുകൂടെ ജീവിച്ച് മുഅ്മിനായി മരിച്ച് അള്ളാഹുവിൻ്റെ നൂറാനിയത്ത് ദർശിച്ചുകൊണ്ട് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധാരാളം ദിക്കറുകൾ ചൊല്ലുകയും അതുപോലെ സലാത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ ദ്രോഹിക്കാൻ പോകാതെ, അന്യൻ്റെ അഭിമാനത്തിൽ കയറാൻ പോകാതെ, അന്യൻ്റെ ഹക്കുകൾ പിടിച്ചു വാരാതെ ഈ ഹക്കുകളെല്ലാം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അതോടൊപ്പം തന്നെ അള്ളാഹ് എന്ന് ഓർക്കുകയും 23,000 പരം പ്രാവശ്യം ഒരു ദിവസം ശ്വാസോച്ഛ്വാസം ചെയ്യുന്നുണ്ടെങ്കിൽ ഹക്കിൽ ആ ശ്വാസം മേലോട്ട് കയറ്റുന്നവനും ഇറക്കുന്നവനും അള്ളാഹുവാണ്. അതുകൊണ്ട് ഒരു പ്രാവശ്യമെങ്കിലും അള്ളാഹ് എന്ന് ഓർക്കാൻ നമ്മൾ ശ്രമിക്കുക. ഒരിക്കലും ഒരവസരത്തിലും മുടങ്ങാത്ത ദിക്ര ആ സ്മരണയാണ്. അതുകൊണ്ട് തന്നെയാണ് ഫദ്കുറൂനീ, അത് കുറുക്കും, നിങ്ങളെന്നെ ഓർക്കണേ, നിങ്ങളെ ഞാൻ ഓർക്കാം എന്ന് അള്ളാഹു പറഞ്ഞത് മൂത്രിക്കാൻ പോയിരിക്കുകയാണെങ്കിലും അള്ളാഹു പറയണില്ല, ശബ്ദല്ല, അള്ളാഹ് ഓർക്ക ഓർക്ക. അങ്ങനെ ഓർത്തുകൊണ്ട് ജീവിച്ചാൽ അള്ളാഹു പറയും അവസാനം അബിദീ അബിദീ. അപ്പോൾ ഫദുഖു, നേരത്തെ പറഞ്ഞ ഫദുഖുലി ഫി ഇബാദി വദുഖുലി ജന്നത്തി, ഞാൻ വീട്ടിൽ പോകുന്നില്ല, അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ, ആമീൻ. അതിന് അസ്തഗ്ഫിറുള്ള നല്ലോളം പെരുപ്പിക്കുക. കാരണം നമ്മൾ ചെയ്യുന്ന ദോഷങ്ങൾ ചെയ്തു പോയി എന്നല്ലാതെ പിന്നീട് നമുക്കതിനെക്കുറിച്ചൊരു ചിന്തയല്ല, അത് പോട്ടുള്ളൂ. ഇന്നിപ്പോൾ നമ്മളെ നാട്ടിൽ കൂടെയൊക്കെ ഈ അണ്ണാച്ചികൾ പലിശക്ക് വാശി കൊടുത്ത് പോകണല്ലോ, അതൊരു വിഷയമല്ല. അപ്പം അത് മുമ്പൊക്കെ ഒരു ജാതി, അയ്യാ അല്ലാ ഓലും വാങ്ങണ്ട കാശ്, ഇപ്പോൾ ഒരു ആളില്ല. അണ്ണാച്ചികൾ അങ്ങനെ നടക്കണു, ബാഗും തൂക്കി വേണ്ട കാശും കൊടുക്കണു, മാസം മാസം അല്ലെങ്കിൽ ആഴ്ചയിൽ വന്നുകൊണ്ട് അത് പിരിച്ചെടുത്ത് പോവുകയും ചെയ്യണു. അതൊരു വിഷയമല്ലാത്ത മാതിരിയാണ്, അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. നാല് അസ്തഗ്ഫിറുള്ള പറഞ്ഞാൽ നമ്മളാ ചെയ്ത ഒരു കറാഹത്ത് പൊറുക്കാൻ ഒന്നേ വേണ്ടു എങ്കിൽ മൂന്ന് അസ്തഗ്ഫിറുള്ളക്ക് ദർജ ഉയർത്തി തരണം അള്ളാഹു, അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ, ആമീൻ. അപ്പോൾ ഇടക്കടേ ഇസ്തിഗ്ഫാർ കടക്കുക, നേരത്തെങ്കിലും ഒരല്പസമയം ഒന്നിങ്ങനെ സ്വസ്ഥമായിരുന്നിട്ട് നേരം വെളുത്തി ഇതുവരെ ഞാൻ ഇപ്പം എന്താ ചെയ്തത്, പഠിച്ചോനെ ഇയാളല്ലപ്പം എന്നെ പോറ്റിയത്, വേറെയുള്ളവരിലൊക്കെ മറക്കാൻ കഴിയും, അന്നപ്പം എനിക്കിത് മറക്കാൻ മറച്ചേക്കാനും കഴിയില്ലോ, ഞാൻ എന്താ ചെയ്തത്, എൻ്റെ പ്രീതിക്ക് വേണ്ടി എന്ത് ചെയ്തു, ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുക, ഒറ്റ നിമിഷം. അള്ളാ അസ്തഗ്ഫിറുള്ള, ഖൽബ് നിറഞ്ഞ് അള്ളാ അസ്തഗ്ഫിറുള്ള, പഠിച്ചോനെ ഞാൻ ഒരുപാട് തെറ്റാ ചെയ്തിട്ടുള്ളത്, നന്മ ചെയ്തതായിട്ട് കാണുന്നില്ല, അതുകൊണ്ട് ഈ മാപ്പ് ചെയ്യണേ അല്ലാ. എന്നിട്ടും ഈ ഹൈവാന് ഈ ഭക്ഷണം തരുന്നുണ്ടല്ലോ അല്ലാ. അള്ളാഹുവിലേക്കൊരു മടക്കം, കാര്യങ്ങൾ അള്ളാഹുവിൽ അർപ്പിക്കുക, ചെയ്തു പോയതിനൊക്കെ നേരം വെളുത്ത് വൈകുന്നേരം വരെ ചെയ്ത തെറ്റുകൾക്കൊക്കെ ഖൽബ് നിറഞ്ഞൊരൊറ്റ അസ്തഗ്ഫിറുള്ള, അല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ബിസ്മിക്കാ മൂത്തു വഹ്യാ അല്ലാഹു അസലംതു നഫ്സിയിലേക്ക് എന്നുള്ളൊരൊറ്റ കളത്ത്, എന്തൊരു റാഹത്തുള്ള ഉറക്ക, അത് ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നമുക്കൊരൽപ്പം ദിക്റും സലാത്തും ചെല്ലാം. ഏതാണ് ഇത് ദിക്റ്, ഏതാണ് സലാത്ത് എന്ന് ചോദിച്ചാൽ, ഇവിടെ നിങ്ങളും ഇവിടെ മാസത്തിൽ പല ദിക്റും സലാത്തും നടത്തുന്നുണ്ട്. എന്നാൽ ഞാനിപ്പോൾ ഇവിടെ ചെല്ലാൻ ഉദ്ദേശിക്കുന്നത് ലോകത്ത് പ്രശസ്തി ആർജിച്ച തുറുക്കുകൾ, തെരീക്കുകൾ 12 അല്ലെങ്കിൽ കിഴിച്ചാൽ 8, അതിൽ നിന്നും കിഴിച്ചു പോന്നാൽ 4 ഏറ്റവും മികച്ചു നിൽക്കുന്നതാ. ഒന്ന് മുഹിയുദ്ദീൻ ഷെയ്ഖിൻ്റെ വഴി ഖാദിരി തരീഖത്ത്, 2 റിഫായി ഷെയ്ഖിൻ്റെ വഴി റിഫായി തരീഖത്ത്, 3 അജ്മീർ ഹാജപ്പാപ്പാൻ്റെ വഴി ജിഷ്ടി തരീഖത്ത്, 4 അബ്ദുൽ ഖായിരി സുഹ്രവർദി ഇമാം ഗസ്സാലി തങ്ങളുടെ ഒക്കെ ഉള്ള തരീഖത്ത്. ഹാജപ്പാപ്പ എന്ന് പറഞ്ഞാൽ എത്ര വലിയ മഹാനാണെന്ന് നമ്മൾ മനസ്സിലാക്കുക എങ്ങനെ? 950 ജീവിച്ച ഷെയ്ഖുൽ അംബിയ എന്ന പേരുള്ള നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 630 വയസ്സിലാണ് തൂഫാൻ വരുന്നത്. ഈ 630 വയസ്സിൽ ചെറുപ്പപ്രായം കഴിഞ്ഞ് നുബുവത്ത് ലഭിച്ച് ഇസ്ലാമിലേക്ക് ആളെ ക്ഷണിച്ചിട്ട് 70, 70 അല്ലെങ്കിൽ 100 പല ആളുകൾ ആണ് റിപ്പോർട്ടുകളുള്ളത്. വിവിധ സീറകൾ നോക്കിയാൽ പല അഭിപ്രായങ്ങളും കാണാം. കുട്ടികളാ സാരല്ല, കുട്ടികളാ സാരല്ല,
ഒന്നും കണ്ടല്ല, അതാണ് ഭാവിയിൽ ഇവിടുത്തെ പൗരന്മാർ. അപ്പോലെ ഓല രക്ഷിതാക്കൾ ശ്രദ്ധിച്ചോളൂ. 630 വർഷം ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ട് കിട്ടിയത് പല അഭിപ്രായങ്ങളുണ്ടെങ്കിലും ഒരഭിപ്രായം 70 ആളാണ്. ചിലപ്പോൾ എനിക്ക് പാവം പറയാൻ തോന്നിപ്പോവാൻ, പറയാൻ പാടില്ല, കാരണം പ്രവാചകരല്ലേ. നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കാണ് മക്കളെ, അല്ല ഒരുവനാണെന്നാണ് വിളിച്ചിട്ട് 70 ആളല്ലേ. ഓ അല്ലാഹു മഹാനവറുകളുടെ ദറജ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ, ആമീൻ. എന്നിട്ടോ അതേ സ്ഥാനത്ത് ഖജ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു, മഹാനവറുകളെ അല്ലാഹുവിൻ്റെ ഹബീബ്, മദീനയിൽ നിന്ന് വടക്കേ ഇന്ത്യയിലേക്ക് പോവണം മുഈനുദ്ദീൻ. അവിടെ മനുഷ്യരെ ഫീസാക്കി ചക്കിലിട്ട് ആട്ടിക്കൊണ്ട് ആ സാധനം എടുത്ത് ശീലയിലാക്കി തിരിയാക്കി ചുരുട്ടിയിട്ട് അത് കത്തിച്ചുകൊണ്ട് പൂജ നടത്തുന്നുണ്ട്. അതുകൊണ്ട് വടക്കേ ഇന്ത്യയിൽ പോണേ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിൻ്റെ ഹബീബ് നിയോഗിച്ച് വിട്ട് ഇവിടെ വന്ന് ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നു. പാകിസ്ഥാൻ വഴി വന്ന് ഈ അജ്മീറിൽ രാജസ്ഥാനിൽ വന്ന് താമസിച്ച് പലജാതി വിഷമങ്ങളും സഹിച്ച് അവസാനം അതിനെയെല്ലാം തളർത്തുകൊണ്ട് ആ അനാസാഗർ എന്ന് പറയുന്ന കുളം വറ്റിച്ചുകൊണ്ട് അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. ശത്രുക്കൾ കീഴടങ്ങി, ആ രാജാവും പ്രജകളും മന്ത്രിമാരും എല്ലാം കീഴടങ്ങി. രക്ഷയില്ല, ഈ സിദ്ധന്മാരുടെ മുമ്പിൽ രക്ഷയില്ലെന്ന് തീരുമാനിച്ചുകൊണ്ട് അവർ ഇരുന്ന് ഇസ്ലാമിലേക്ക് വരാൻ തുടങ്ങി. എത്ര? 75 ലക്ഷം. വിവിധ വാർത്തകൾ അതിലുമുണ്ട്. അവിടുത്തെ പ്രബലമായ ബുക്കുകൾ എടുത്ത് നോക്കിയാൽ കാണാം 95 ലക്ഷത്തോളം ആള് ഹജ മുഈനുദ്ദീൻ ചിശ്തി തങ്ങളുടെ കൈക്ക് ഇസ്ലാമിലേക്ക് വന്നു. ഇവർ 4 പേരും ഉപയോഗിച്ച വഹീദ്ദീൻ ഷെയ്ഖ്, റിഫാൻ ഷെയ്ഖ്, ഹജ പാപ്പ മൂന്ന് തരീക്കത്തും 4 തരീക്കത്തിൻ്റെയും മഷായിഖുമാർ അബ്ദുൽ കാഹിരി സുഹ്റവർദി, ഈ 4 തരീക്കത്തിൻ്റെയും മഷായിഖുമാർ ഉപയോഗിച്ച അദ്കാറുകളാണ് ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. ബർക്കത്തിന് വേണ്ടി ഒരല്പം ചൊല്ലി, നിങ്ങളെല്ലാം രാവിലെ മുതൽ ഇതുവരെ അധ്വാനിച്ച് ക്ഷീണിച്ചിട്ടുണ്ടാവാം, അതാത് സ്ഥാനങ്ങളിലെത്താൻ ആഗ്രഹിച്ചുകൊണ്ട് മനസ്സിങ്ങനെ ഇടുങ്ങിയിരിക്കുന്ന സമയത്ത് നിങ്ങളെ കൂടുതൽ ചെല്ലിപ്പിച്ചിരുത്തുക എന്നുള്ളത് ഉചിതമല്ല, അതൊന്നും ഹൃദയത്തിലേക്ക് കയറൂല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ സംസാരവും ചുരുക്കിയത്. ഇപ്പം എന്ത് മാരിഫത്ത് പറഞ്ഞിട്ടും കാര്യമല്ല, കാരണം ക്ഷീണിച്ച സമയമാണ്. സ്വസ്ഥായിരിക്കുമ്പോഴേ പറഞ്ഞാൽ കയറൂ. അതുകൊണ്ട് ഒറ്റ വാക്കിൽ അപേക്ഷിക്കുകയാണ്, കഴിയുന്ന അത്ര ദിക്കുറും സ്വലാത്തും വർദ്ധിപ്പിക്കുക. ആ മഹാന്മാർ ഉപയോഗിച്ച അദ്കാറുകൾ സ്വലാത്തുകൾ നമുക്ക് ചൊല്ലാം, എന്നിട്ട് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ. ആദ്യമായി ചൊല്ലുന്നത് തന്നെ അസ്തഗ്ഫിറുല്ലാഹ്. കാരണം നമ്മുടെ ഹൃദയം മലിനമായിരിക്കാം, ഹൃദയം അതിൽ കറുപ്പുകളുണ്ടായിരിക്കാം. നിങ്ങളുടെ അല്ലട്ടോ എൻ്റെ പറയുന്നത്, ആ ഹൃദയത്തെ ശുദ്ധി ചെയ്യാൻ തൗബയാണ് ആവശ്യം. തൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ, ഖുർആൻ തന്നെ പറയാ. അതൊക്കെ പണ്ടോ ഞാൻ അതിനകത്തൊക്കെ ചെയ്യുന്നുണ്ടോ ദോഷം എന്നൊന്നും ചിന്തിക്കണ്ട. ഇന്നി അസ്തഗ്ഫിറുല്ലാഹ ഫീ കുല്ലി യൗമിം മിയത്ത മറ്റാ, ഞാൻ നിത്യേന അള്ളാഹുവിലേക്ക് 100 പ്രാവശ്യം തൗബ ചെയ്ത് മടങ്ങുന്നുണ്ടെന്ന് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും പറഞ്ഞാൽ ഒരു ദോഷവും ചെയ്യാത്ത ഹബീബെന്ന് അള്ളാഹു പ്രഖ്യാപിച്ച മഹാൻ. അപ്പോൾ എങ്കിൽ പിന്നെ നമുക്കെന്താ ചെയ്തുകൂടെ അസ്തഗ്ഫിറുല്ലാഹ്? അതുകൊണ്ട് ആദ്യമായി ചെല്ലുന്നത് അസ്തഗ്ഫിറുല്ലാഹ് എന്നാണ്. ഇത് ചെല്ലുമ്പോൾ ഏതെങ്കിലും ഒരവസരത്തിൽ അറിഞ്ഞോ അന്നറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്ത ഏതെങ്കിലും ഒരു തെറ്റെടുത്തിട്ട് മനസ്സിൽ വെക്കുക. ചിലപ്പോൾ ഒരാളെ ആവശ്യമില്ലാതെ ചീത്ത പറഞ്ഞിരിക്കാം, ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ അനാവശ്യമായി ആളുകളെ ബുദ്ധിമുട്ടിച്ചിരിക്കാം. എനിക്ക് പരിചയമുണ്ട് പല ഉദ്യോഗസ്ഥന്മാരും, ഞാൻ ശക്തമായിട്ട് പറയലുണ്ട്, മാശരി കുടുങ്ങോട്ടോ. വില്ലേജ് പഞ്ചായത്ത് തൊട്ട് അവിടെ ഞങ്ങളുടെ മേപ്പിട്ട് കുറേ ഉദ്യോഗസ്ഥന്മാരെ അറിയാം, അഡ്വക്കേറ്റുമാരെ അറിയാം, ജില്ല ഹൈക്കോർട്ട് വരെ അഡ്വക്കേറ്റുമാരെ അറിയാം, കുറേ പരിചയക്കാരും ഉണ്ട്. അവരോടും പറയുന്നുണ്ട് മനസ്സങ്ങൾ ബുദ്ധിമുട്ടിക്കരുത്. ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവരിൽ ഏറ്റവും കൂടുതൽ മാനസികമായി വിഷമിക്കുന്നത് അഡ്വക്കേറ്റുമാരാണ്. അവിടെ ഇരുത്തിയിട്ടാണെങ്കിൽ ധൈര്യമായിട്ട് പറയാം അതെന്തുകൊണ്ട് എന്ന് ഞാനിപ്പോൾ പറയുന്നില്ല.
ഇപ്പം ഞാൻ പറയുന്നില്ല, അടുത്തൊരു ദിവസം വലിയ ഒരു പ്രശസ്തനായ ഒരു അഡ്വക്കൻ്റെ അടുത്ത് ഇരുന്ന് അല്പസമയം സംസാരിക്കേണ്ടി വന്നു. സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയാം, മുസ്ലിയല്ല ഞാനിപ്പോൾ വലിയ ഒരു സങ്കടത്തിലാണ്. എന്താ ഇന്നന്നെ ആളുകൾ മന്ത്രി അടക്കം എന്നോട് ശുപാർശ ചെയ്തിരിക്കുകയാണ്, നിങ്ങളെ കൊണ്ടേ കഴിയൂ, നിങ്ങൾ ആ കേസ് വിജയിപ്പിക്കണം. എന്ത് ഹക്കല്ല, സത്യത്തിന് വിരുദ്ധം. അയാളാണെങ്കിൽ ശുദ്ധനായൊരു നമ്പൂരി, സത്യസന്ധനായ വ്യക്തി. അദ്ദേഹം പറയാ വിജയിപ്പിക്കണം, ഞാൻ എന്ത് ചെയ്യും മുസ്ലിയരെ, ഇതാണ് ഞങ്ങളുടെ ജോലി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അഡ്വക്കറ്റന്മാരെ ഞാൻ ചെറുതാക്കിയല്ല, അവർക്ക് അള്ളാഹു തആല ഇസ്സത്ത് കൊടുക്കട്ടെ, ആമീൻ. നേതൃത്വം കൊടുക്കാനുള്ള ഭാഗ്യവും അള്ളാഹു നൽകട്ടെ, ആമീൻ. അപ്പോൾ ഏത് മേഖലയിലാണെങ്കിലും പ്രയാസങ്ങളാണ്, അറിഞ്ഞു പറയാതെയും വിഷമങ്ങൾ വന്നേക്കാം. അപ്പോൾ അവറിഞ്ഞുകൊണ്ട് എപ്പോഴെങ്കിലും ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ, ചെറിയ ഒരു ദോഷമെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ മുഅ്മിനീങ്ങളെയെല്ലാം സാക്ഷി നിർത്തിക്കൊണ്ട്, ഈ മജിലിസുള്ള മലായിക്കത്തുകളെ സാക്ഷി നിർത്തിക്കൊണ്ട്, ഈ മജിലിസിൽ ഹാളറാവുന്ന മഹാന്മാരായ ഔലിയാക്കൾ, ആശിഖുകൾ, മഷായിഖുമാർ, അവരുടെ അറുവാഹികൾ നമുക്ക് കാണാനുള്ള കണ്ണടയില്ല, കണ്ട നമ്മളുടെ കണ്ണടക്കൊന്നും അതിനുള്ള പൗറില്ല. അതുകൊണ്ട് അവരെ എല്ലാം സാക്ഷി നിർത്തിക്കൊണ്ട് അള്ളാഹ് ഈ മജിലിസിൻ്റെ ഹക്ക് കൊണ്ട് റബ്ബേ, ഈ മജിലിസിലുള്ള സ്വാലിഹീങ്ങൾ, സാദാത്തീങ്ങൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനീത്തുകൾ, അവരുടെ ഹക്ക് കൊണ്ട്, ഈ മജിലിസിലുള്ള മഹത്തുക്കളുടെ, അർവാഹികളുടെ ഹക്ക് കൊണ്ട്, എൻ്റെ ദോഷം പുറത്ത് തരണേ അല്ലാ, എൻ്റെ ദോഷം പുറത്ത് തരണേ അല്ലാ. കാരണം അത് പലതിനും ആവശ്യമുള്ളതാ കൽബ്. അതുപോലെ എൻ്റെ കണ്ണുകൊണ്ട് ചെയ്തതും പൊറുക്കണേ അല്ലാ. ഇതെല്ലാം കൽബിൽ വെച്ചുകൊണ്ട് അസ്തഗ്ഫിറുല്ലാ എന്ന് കൽബറിഞ്ഞ് പറയാ. മറ്റപ്പോൾ ഞാനങ്ങനെ പറഞ്ഞാൽ കാണോ? അതൊന്നും ചിന്തിക്കേണ്ടതില്ല, മരിച്ചു പോയ പോലെ ആരും നമ്മളൊപ്പം ഉണ്ടാവില്ല. അത് മാത്രം മനസ്സിലാക്കി നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് നീങ്ങ. ഇമാനു മർ ഇല്ലായക്കൂനു തകാമുല ഹത്താ യറാനാ സംബിബിലി മുസ്ലിം. മനുഷ്യരെ ഒട്ടകത്തിന് മൃഗത്തിന് തുല്യമായിട്ട് കാണണം. ഒരു നമ്മൾ വളർത്തുന്ന ഒരാട് നമ്മൾ മാലിന്യം പിടിച്ചിങ്ങനെ നടക്കുക, ഇത് കണ്ടോ ആടാ, ഞാൻ വലിയത് ആക്കിരാടാ, എന്തൊരു കാര്യമുള്ളത്. നമ്മൾ ആട് കണ്ടിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. ഇല്ലെങ്കിൽ ആട്ടുംകൂട്ടിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഇങ്ങനെ ബാക്കിലേക്ക് പിടിച്ചിട്ട് ഇങ്ങനെ ചില്ല, എൻ്റെ ആട് കാണണ്ട ഞാൻ ചെല്ലണത്, ഒരു ഫലമല്ല. എന്നതുപോലെ ആളുകൾ കാണുന്നുണ്ടോ ഇല്ലേ എന്നല്ല, ഞാനും എൻ്റെ റബ്ബുമായിട്ടാണ് ബന്ധമുള്ളത്, അതെന്നെ ബന്ധിപ്പിക്കുന്നത് എൻ്റെ അതിൻ്റെ കണ്ണീ എൻ്റെ മഷായിഖാണ്. അപ്പോൾ എൻ്റെ ലക്ഷ്യം എൻ്റെ റബ്ബിൻ്റെ പ്രീതിയാണ്. അതാര് കണ്ടോ കണ്ടില്ലേ അതൊരിക്കലും വിഷയമല്ല. നമ്മൾ ഇന്ന് മനസ്സിലാക്കി സ്വന്തം കൽബിലേക്ക് നോക്കി ഏതെങ്കിലും അവസരത്തിൽ ചെയ്തു പോയ അണുബളി ദോഷമുണ്ടെങ്കിൽ അത് മനസ്സിൽ ഹാളറാക്കിയിട്ട് റബ്ബേ, നീ എൻ്റെ എല്ലാം എല്ലാമാണ്, എന്നെ സൃഷ്ടിച്ചവൻ നീ, ഭക്ഷണം നൽകുന്നവൻ നീ, വെള്ളം നൽകുന്നവൻ നീ, വസ്ത്രം നൽകുന്നവനും നീ, വായു നൽകുന്നവനും നീ, അല്ലാ അവസാനം എന്നെ മരിപ്പിക്കുന്നവനും നീ. അതുകൊണ്ട് ഞാൻ ചെയ്തു പോയ ദോഷങ്ങൾ പൊറുക്കണേ അല്ലാ എന്ന് കൽബറഞ്ഞ് കൽബിലേക്ക് നോക്കിക്കൊണ്ട് പറയൂ, അസ്തഗ്ഫിറുല്ലാ 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 അസ്തഗ്ഫിറുല്ലാ. അല്ലാഹുവേ, എൻ്റെ ഹൃദയത്തിലുള്ള ചിന്തകളെല്ലാം നീക്കിക്കൊണ്ട് അല്ലാ എന്ന ചിന്ത എൻ്റെ ഹൃദയത്തിൽ നിറച്ചു നിർത്തി തരണേ എന്ന നിയ്യത്തോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹ്
لا إله إلا الله 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 لا إله لا إله إلا الله 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 محمد رسول الله صلى الله عليه وسلم إني رفاع شيخ دنگلنا ذكر أستغفر الله إلا ومشايخ مارم ഉപയോഗിക്കുന്ന ദിക്റിൽ പെട്ടതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹും. ഇനി പ്രത്യേകമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് മലിക്കുൽ ഹഖുൽ മുബീൻ എന്നുള്ളത് റിഫായി ശൈഖ് തങ്ങളുടെ ദിക്ർ, അതിന് വിശാലമായ അർത്ഥമുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് വിവരിക്കാൻ സമയവും ഇല്ല. അതുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തി ധാരാളം ചെല്ലാൻ ശ്രദ്ധിക്കുക, ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ لا إله إلا الله الملك الحق المبين 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 ഇനി അജ്മീർ ഖാജ പാപ്പാൻ്റെ ദിക്ർ. യാ ഹയ്യൂ യാ ഖയ്യൂം. അത് ചൊല്ലുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് ചെയ്യുക. എന്താണെന്ന് ചോദിച്ചാൽ ചെറിയ രണ്ട് പദങ്ങളാണ് ഹയ്യ് ഖയ്യൂം. യാ ഹയ്യൂ എന്ന് പറയുമ്പോൾ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനെ എന്നെ നീ ജീവിപ്പിക്കണേ ഉദ്ദേശം. യാ ഖയ്യൂം എന്നെന്നും നിലനിൽക്കുന്നവനെ എന്നെ നീ നിലനിർത്തണേ അല്ലാ. നല്ല സുഖമാണ് ഈ ഖിയാമനാൾ വരെ ഇവിടെ നിലനിർത്തണമെന്നാണോ ഉദ്ദേശം? നടക്കൂല. അത് ഇബിലീസ് ചോദിച്ചിട്ടും കൂടി അറിഞ്ഞിട്ടില്ല. ഇല്ലേ അജലിയും ആയാലും ഇല്ലേ. ഇബിലീസ് ചോദിച്ചു ഖിയാമനാൾ വരെ എന്നെ ഇവിടെ നിലനിർത്തണം എന്ന്, എന്നിട്ടും അല്ലാഹു ഒറ്റ വാക്കിൽ ആ പറഞ്ഞില്ല. അപ്പം ഇതിൻ്റെ അർത്ഥം പിന്നെ എന്താ? എന്നെന്നും നിലനിൽക്കുന്നവനെ എന്നെ നീ നിലനിർത്തണേ അല്ലാഹു. ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല, അത് കുറച്ചും കൂടെ അപ്പുറം കിടക്കണതാ. യാ ഖയ്യൂം എന്നെന്നും നിലനിൽക്കുന്നവനെ എന്നെ നീ നിലനിർത്തണേ അല്ലാഹു. നമ്മുടെ ശരീരം ഒന്ന് ചിന്തിച്ചാൽ എത്ര മുന്തിയ ഡ്രസ്സ്! ഇപ്പോൾ ഇതൊക്കെ കണ്ടില്ല നിങ്ങൾ? ഇതൊക്കെ കോറി ഇതൊന്നുമല്ലല്ലോ അല്ലേ. മാതിരിപ്പാട് പഴയ ഭാഷയാണ്, അത് നിങ്ങൾക്ക് തീരെ അറിഞ്ഞൂടെ. എനിക്ക് ഇതൊക്കെ ഇപ്പോൾ എത്ര വില കൊടുത്ത് വാങ്ങണതാ? നമ്മൾ കുളിക്കുന്ന സോപ്പോ, നമ്മളുപയോഗിക്കുന്ന ചെരുപ്പോ, നമ്മളുപയോഗിക്കുന്ന വാച്ചോ, ഏതേത് സാധനം എടുത്താലും ഒക്കെ നല്ല നല്ല സാധനം, നല്ല വില പിടിപ്പുള്ള. ആരുടെ ഇടയിലും ഇങ്ങനെ ചെന്ന് നമുക്ക്
തലങ്ങനെ നിർത്തി നിൽക്കാൻ പറ്റിയത് എന്തും. ഓ, അപ്പോൾ ഒരു ദിവസത്തിൽ നമ്മുടെ ഈ കാണുന്ന അല്പം മണ്ണാങ്കട്ടക്ക്, എൻ്റെ നാടൻ ഭാഷയാണ് പറയണത്, അല്പം മണ്ണാങ്കട്ടക്ക് നമ്മൾ ചിലവഴിക്കുന്ന സംഖ്യ എത്രേ? അല്പം എന്ന് പറയുന്നത് എന്താ അറിയോ? ഇതൊന്ന് അരച്ചിട്ട് നിങ്ങളൊരു കുപ്പിയിലാക്കി വെച്ചാൽ ഒട്ടുണ്ടാവോ? ഈ പറയണ ഞാൻ എന്ന് പറയുന്നത് ഞാനൊട്ടുണ്ടാവോ? ഈ ഞാൻ എന്ന് പറയണ ഒട്ടുണ്ടോ? നല്ല പോലെ ഒന്ന് അരച്ച് മാംസവും എല്ലും എല്ലാം കൂടി കൂട്ടി അരച്ച് ഒരു കുപ്പിയിലാക്കി വെച്ചാൽ അല്പം മണ്ണ് മാത്രമാണ് മനുഷ്യൻ എന്ന് പറയുന്ന ജ്ഞാനിയത്തുകൊണ്ട് നടക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യനാണ് അള്ളാഹുവിനോട് പറയുന്നത്, യാ ഖയ്യൂം, ഈ എന്നെന്നും നിലനിൽക്കുന്നവന് ഈ എന്നെ നീ നിലനിർത്തണേ അള്ളാഹുവേ. നാടും വീടും കൂട്ടവും കുടുംബവും ഉപേക്ഷിച്ചുകൊണ്ട് ഈ ഗൾഫ് നാടുകളിൽ വന്ന് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഞാനും എൻ്റെ ഭാര്യ സന്താനങ്ങളും മാതാപിതാക്കളും വളരെ കൂടുതൽ വില പിടിപ്പുള്ള സാധനങ്ങൾ ധരിച്ചുകൊണ്ട് കഴിച്ചുകൊണ്ട് വിവിധങ്ങളായ രൂപത്തിൽ വലിയ ഒരു സംഖ്യ ചെലവഴിച്ചു കൊണ്ടാണ് ഈ ശരീരത്തെ പോറ്റുന്നത്. അത് ജീവ് പോയാൽ 15 ദിവസം കൊണ്ട് വെള്ളമാക്കി കളയല്ലേ അല്ലാ? എന്തൊരു പൗറാ നമ്മക്കേറിയോ? കബറിൽ ഇങ്ങനെ വെച്ചിട്ട് ഒരു 12 ആഴ്ച കഴിഞ്ഞിട്ട് പതുക്കെ ഒരു മൂടലൊന്നും എടുത്ത് പെരിച്ചായുടെ ഒരു പണിയെടുത്ത് നോക്കൊണ്ടു, അപ്പോൾ കാണാമുള്ള വലിപ്പം. പെരിച്ചായി പെരിച്ചായി നമുക്കറിയാലോ, പെരിച്ചായി അല്ലാ അല്ലേ? തങ്ങളെ ഇവിടെ ഉള്ളവർക്ക് ചിലപ്പോൾ അറിഞ്ഞോളന്നില്ല, നമ്മളെ നാട്ടിലൊക്കെ അറിയാം. ആ പെരിച്ചായുടെ പണിയെടുത്താലാ നമ്മളെ വലിപ്പം അറിയാം. പക്ഷേ അതിലുണ്ട് ആ ശരീരത്തിനൊരു കേടും പറ്റാത്തവരുണ്ട്, ശരീരത്തിനൊരു കേടും പറ്റാത്തവരുണ്ട്, പറ്റാത്തവരുണ്ട്. ഇത് വെറുതെ വിളിച്ചു പറയുകയല്ല, എത്രയോ സംഭവങ്ങൾ നമുക്ക് സാക്ഷിയാണ്. ഒന്ന് നമ്മുടെ അടുത്ത് കോഴിക്കോട് നോക്കി, ഷെയ്ഖിൻ്റെ പള്ളിയിൽ കിടക്കുന്ന മഹാനവറുകൾ ആ കടപ്പുറത്തായിരുന്നു ആദ്യത്തെ മക്ബറ. വെള്ളം വന്ന് അങ്ങനെ പോയി ഇടിച്ചിടിച്ച് കൊണ്ടുപോയപ്പോൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് ഇവിടത്തേക്ക് മറവാടി എല്ലാം ഉണ്ടായിരുന്നുള്ളൂ. എല്ല ആരെ പറഞ്ഞു? ഒരു കേടില്ല. വർഷങ്ങൾ കഴിഞ്ഞിട്ട് എടുത്തു നോക്കുമ്പോൾ ഒരു കേടില്ല. റസൂലല്ല, സഹാബത്തല്ല, അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് മറവ് ചെയ്തു മഹാനവറുകൾ. അങ്ങനെ ഒരുപാട്, ഞാനിപ്പോൾ അതിലേക്ക് അതിൻ്റെ ഉദാഹരണത്തിലേക്ക് ഇറങ്ങിയാൽ നമ്മുടെ സമയം നഷ്ടപ്പെട്ടു പോകും, പോകുന്നില്ല. ഉദാഹരണത്തിനാണ് ഒന്ന് പറഞ്ഞത്. അപ്പോൾ എന്നെന്നും നിലനിൽക്കുന്നവനെ എന്നെ നീ നിലനിർത്തണയല്ലാ, എൻ്റെ ശരീരം നശിപ്പിക്കരുതല്ലാ, ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ നോക്കി നടക്കുന്ന ഈ ദേഹം കളയരുത്. അതേ ദേഹം കളയാതെ വെച്ചുകൊണ്ട് നാളെ മാശറയിൽ എന്നെ അതേ രൂപത്തിൽ ഹാളറാക്കണേ അല്ലാ, ജീവിപ്പിക്കണേ അല്ലാ. പറയാൻ ധൈര്യമുണ്ടോ? പറയാൻ സാധിക്കോ? ധൈര്യമുണ്ടോ നമുക്ക്? എന്നാൽ അങ്ങനെയാണ് ഇതിൻ്റെ അർത്ഥം. നേരത്തെ ഞാൻ പറഞ്ഞു, നിങ്ങളെ ശ്രദ്ധിച്ചോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. വിക്കിറ് ചെല്ലി ചെല്ലി ഹൃദയം നിറഞ്ഞ് അവിടെ നിന്ന് ശരീരത്തിലേക്ക് വ്യാപിച്ച് ഹൃദയവും ശരീരവും മുഴുവനും അള്ളാഹുവിൻ്റെ നൂറുകൊണ്ട് കോലപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹിൻ്റെ നൂറ് നശിക്കുമോ? തോന്നുന്നുണ്ട് നിങ്ങൾക്ക്? നശിക്കൂല. ആ അവസ്ഥയിൽ നമ്മൾ എത്തണം. പക്ഷേ പറയാൻ എളുപ്പം, ആയിരം ചാക്ക് മനസ്സാരാറിന വായിൽ മധുരം വരൂല. നല്ല പോലെ അധ്വാനിക്കണം. വജാഹിദു ഫി സബീലില്ലാ. അപ്പം യാ ഹയ്യു യാ ഖയ്യൂം, അജ്മീർ ഖാജ പാപ്പാൻ്റെ ദിക്ർ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് കൽബറിഞ്ഞ് കൽബ് വേദനിച്ചുകൊണ്ട് തൻ്റെ റബ്ബിനോട് പറയൂ, യാ ഹയ്യു യാ ഖയ്യൂം, 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 യാ ഹയ്യു യാ ഖയ്യൂം,
يا حي يا قيوم 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 ഇനി റിഫായി ശൈഖ് തങ്ങളുടെ സ്വലാത്ത്. എന്താപ്പോൾ അതിനിത്ര പ്രത്യേകത? സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതും സ്വലാത്താണ്. വേറെയും കുറേ സ്വലാത്തുകളുണ്ട്. സബീനൊക്കെ എടുത്ത് മറിച്ചു നോക്കിയാൽ എത്രയേ സ്വലാത്ത് കാണാം. പക്ഷേ ഈ സ്വലാത്തിനൊരു പ്രത്യേകത ഉണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ, ആ സ്വലാത്ത് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ അദദ മാ ഫി ഇൽമില്ലാഹ് ഔ സ്വലാത്തൻ ദായിമതം ബിദവാമി മുൽക്കില്ലാ. എന്താണ് അതിൻ്റെ അർത്ഥം? അള്ളാഹുവേ, മുസ്തഫായ നബിയുടെ മേൽ നീ ഗുണം ചെയ്യണേ അല്ലാ. ഒരു ലക്ഷം അല്ലെങ്കിൽ ഒരു കോടി? നോനോ, റിഫായി ഷെയ്ഖ് പറഞ്ഞില്ല. റിഫായി ഷെയ്ഖ് തങ്ങൾ പറഞ്ഞതെന്താ? അദദ മാഫി ഇൽമില്ല, അള്ളാഹുവേ നിൻ്റെ ഇൽമിലുള്ളതിൻ്റെ എണ്ണം കണ്ട്. സുബ്ഹാനല്ലാഹ്. ആർക്കാണ് അത് എത്രയെന്ന് പറയാൻ അറിയോ? ഇല്ല ഇല്ല, അദദ മാഫി ഇൽമില്ല, നിൻ്റെ ഇൽമിലുള്ളതിൻ്റെ എണ്ണം കണ്ട് മുത്തനബിയുടെ മേൽ നീ ഗുണം ചെയ്യണേ അല്ലാഹ്. എന്നാ എത്ര സമയാ? റസൂലുള്ള വഫാത്തായിപ്പോയി. ഈ ചെല്ലിയ റിഫായി ഷെയ്ഖ് വഫാത്താവുന്നത് വരെ എന്നാണോ? അല്ല, റിഫായി ഷെയ്ഖിൻ്റെ സലാത്ത് ചെല്ലുന്നവരൊക്കെ വഫാത്താവുന്നത് വരെ എന്നാണോ? നോക്കി നോക്കുക. അദദ മാഫി ഇൽമില്ല, സ്വലാത്തൻ ദായിമതം ബിദവാമി മുൽക്കില്ല, അല്ലാഹുവിൻ അല്ലാഹുവേ നിൻ്റെ അധികാരം നിലനിൽക്കുന്ന കാലത്തോളം. ഓ ഇൻ അല്ലാ, ഇതിൻ്റെ അപ്പുറം വലിയൊരു സലാത്ത് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ കഴിയോ? എന്നാൽ ഞാനും കൂടാൻ ചെല്ലാൻ. റിഫായി ഷെയ്ഖിൻ്റെ ഈ സലാത്തിനേക്കാളും വ്യാപകമായ അർത്ഥം വരുന്ന ഒരു സലാത്ത് നിങ്ങൾക്ക് തരാൻ കഴിയോ? ഞാനും കൂടെ. നമുക്ക് ഒരുമിച്ച് എല്ലാം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ അദദ മാഫി ഇൽമില്ല സ്വലാത്തൻ ദായിമതം ബിദവാമി മുൽക്കില്ല. പച്ചക്കറിയുടെ നാല് പോലും കുമ്പളത്തിൻ്റെ അല്ലെങ്കിൽ മത്തൻ്റെയൊക്കെ വിത്ത് മുളച്ച് ഇലപ്പേരുന്ന സമയത്ത് രണ്ടും മൂന്ന് ഇലകളിടുമ്പോൾ അതിൻ്റെ നാല് പുറവും കോലുകൊണ്ട് തോണ്ടിയിട്ട് അതിലിങ്ങനെ വളമിട്ട് കൊടുക്കുന്നത് നല്ല നല്ലതായ കണൽ തീയ്യ. ആര്? ഷെയ്ഖ് അഹമ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. ആര്? ആ ഷെയ്ഖ് അഹമ്മദ് അൽ കബീർ റിഫായി. എന്തി അവിടേക്കൊക്കെ എത്തിയത്? ഇജ്ജാദി ദിക്റും സലാത്തും ചൊല്ലിയിട്ട്. നമ്മളൊക്കെ കൊണ്ടുവന്നിട്ട് ആ കായ്ക്കറിയുടെ നാലോളം തീയ്യോണ്ട് ചെല്ലുമ്പോഴത്തേനെ അത് ഔലാന്ന് പറയും, വാടിപ്പോവും. ഇതതില്ല, അതിന് വളമയായി കൊടുത്തു. കുൽനായാനാറുക്കൂനി ബറദം വസലാമന്നല ഇബ്രാഹീം. ഞാനതിലേക്ക് പോകുന്നില്ല, സമയം അനുകൂലമല്ല. അപ്പോൾ റിഫായി ഷെയ്ഖിൻ്റെ സ്വലാത്താണ് അത് വളരെ വ്യാപിച്ചു പോയി. വളരെ അർത്ഥവത്തായ സ്വലാത്ത് ചെല്ലൂ. അല്ലാഹു അറിയാത്തവർ ഒപ്പം ചെല്ലിയാൽ മതി. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ അദദ മാഫി ഇൽമില്ല സ്വലാത്തൻ ദായിമതം ബിദവാമി മുൽക്കില്ല, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ അദദ മാഫി ഇൽമില്ല സ്വലാത്തൻ ദായിമതം ബിദവാമി മുൽക്കില്ല, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ അദദ മാഫി ഇൽമില്ല സ്വലാത്തൻ ദായിമതം ബിദവാമി മുൽക്കില്ല, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ അദദ മാഫി ഇൽമില്ല സ്വലാത്തൻ ദായിമതം ബിദവാമി മുൽക്കില്ല, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ അദദ മാഫി ഇൽമില്ല സ്വലാത്തൻ ദായിമതം ബിദവാമി മുൽക്കില്ല, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ അദദ മാഫി ഇൽമില്ല സ്വലാത്തൻ ദായിമതം ബിദവാമി മുൽക്കില്ല, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ അദദ മാഫി ഇൽമില്ല സ്വലാത്തൻ ദായിമതം ബിദവാമി മുൽക്കില്ല, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ അദദ മാഫി ഇൽമില്ല സ്വലാത്തൻ ദായിമതം ബിദവാമി മുൽക്കില്ല, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ അദദ മാഫി ഇൽമില്ല സ്വലാത്തൻ ദായിമതം ബിദവാമി മുൽക്കില്ല, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ
عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على محمد عدد ما في علم الله صلاة دائمة بدوام ملك الله ഇനി മൂന്ന് പ്രാവശ്യം അള്ള 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 നാലാമത് ഹൂ എന്ന് അതിപ്പോൾ വിവരിക്കാൻ സമയമില്ല അതിലേക്ക് പോകണമില്ല വളരെ അർത്ഥമുള്ളതും ഉള്ളി തോല് പൊളിക്കുന്നത് പോലെ മനുഷ്യനെ നഫ്സ് അമ്മാറ ലവ്വാമ മുൽഹിമ പൊളിച്ച് കളഞ്ഞ് ഹക്കിൻ്റെ ഹക്കീക്കത്തിലേക്ക് ചേർക്കാൻ ഉത്തമമായ അധികാരികളിൽ ഒന്നാണ് എന്ന് മനസ്സിലാക്കി അള്ളാഹുവേ എൻ്റെയും ശരീരം നീ ചെയ്തതുപോലെ മഹാന്മാരെ ചെയ്തതുപോലെ ചീത്ത സ്വഭാവങ്ങളിൽ നിന്ന് എന്നെല്ലാം രക്ഷിക്കണേ എന്ന നെയ്യത്തോടെ അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു 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 അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു വല്ലവൽ വല്ലാഹു വല്ലാഹിർ വൽ ബാത്തിൻ വഹുവ ബികുല്ലി ശൈഇൻ അലീം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് ഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد وصلي على جميع الانبياء والمرسلين وملائكه الله المقربين كلهم اجمعين والحمد لله رب العالمين الى حضره روح نبينا وشفينا مصطفى محمد صلى الله عليه وسلم الفاتحه بسم الله الرحمن الرحيم الحمد لله رب العالمين الذين أنعمت عليهم ولا الضالين آمين وإلى حضرات أرواح ساداتنا جبريل وميكائيل وإسرافيل وأزرائيل وسائر الملائكة كلهم أجمعين الفاتحة الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة روح ساداتنا أبي بكر وعمر وعثمان وعلي وإلى حضرة روح سيدتنا فاطمة الزهراء وسيدنا الإمام الحسن والحسين وسيدتنا خديجة الكبرى وعائشة الصغرى وأمهات المؤمنين رضوان الله تعالى عن كل واحد منهم أجمعين الفاتحة الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين
اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة روح شيخنا غوث العالم سلطان محي الدين عبد القادر جيلاني وإلى حضرة روح شيخنا سلطان العارفين الشيخ السيد أحمد الكبير رفاعي وإلى حضرة روح شيخنا قطب الهند خاجة معين الدين حسين السنجري الأجميري وإلى حضرة روح شيخنا ضياء الدين أبي نجيب عبد القاهر سورة ورضي الهمدال قدس اللهم أسرارهم ورضى عنهم أنفعنا به أجمعين. الفاتحة. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرات رواي ساداتنا صحابه البدريين والوحدين بقية صحابة والقرابة كلهم رضوان الله تعالى عن كل واحد منهم أجمعين. الفاتحة. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الله آمين. وإلى حضرة روح شيخنا ومعشوقنا قرة أعيننا الشيخ السيد سلطان ميران شاه الحميد الناغوري وإلى حضرة روح شيخنا داود ولي الله قدس اللهم أسراره والله أنهم أنفعنا بهم أجمعين. الفاتحة. بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة روح شيخنا ومعشوقنا قرة أعيننا الشيخ سلطان سيد الأبي المنفرمي قدس الله سره العزيز. الفاتحة. بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة روح شيخنا شيخ السيد الشهيد إبراهيم بادشاه أبو طاهر وزير عباس حكيم ولي الله قدس اللهم أسرارهم ورضى عنهم وانفعنا بهم أجمعين. الفاتحة. بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين آمين. وإلى حضرة روح سيدنا الشيخ سلطان محمد مولى جلال ماستان وإلى حضرة روح شيخنا الشيخ محمد صالح مولى وإلى حضرة روح شيخنا مرشدنا مربينا الشيخ عبد الله الشيخ صابري القادر الرفاعي سهول ورضي الأمدان قدس اللهم أسرارهم والله أنهم أنفعنا بهم أجمعين. الفاتحة. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة روح جدي وإلى حضرة روح أبائنا وأمهاتنا ومشايخنا وأساتذنا وسائر أقربائنا وأحبابنا وإلى حضرة روح من ماتوا منا وإلى حضرة روح من ماتوا من سمستغر لجمعية العلماء وإلى حضرات أرواح المدفونين في محلتنا هذا وإلى حضرات أرواح جميع المؤمنين والمؤمنات أجمعين. الفاتحة. الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد
بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله الحمد لله العلي العظيم الولي الكريم الملك الحق المبين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم صل على محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم أوصل وبلغ مثل ثواب ما قرأناه من القرآن العظيم وما صليناه هذه هدية واصلة رحمة نازلة وبركة شاملة منا إلى حضرة روح نبينا وشفيئنا مصطفى محمد صلى الله عليه وسلم اللهم ارزقنا وارزق أهلنا وارزق أحبابنا في الدنيا زيارة وفي الآخرة شفاعة ولا تحرمنا رؤيته وإلى حضرات أرواح جميع الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين خصوصا إلى حضرات روح الله عليه السلام وإلى حضرات روح إلياس عليه السلام وإلى حضرات روح ساداتنا صحابه البدريين والوحديين وبقية الصحابة والقرابة كلهم أجمعين وإلى حضرات أرواح مشايخنا خصوصا إلى حضرات روح شيخنا خاجة معين الدين نسني السنجري الأجميري قدس الله سره العزيز وإلى حضرة روح شيخنا مرشدنا مربينا الشيخ عبد الله الجشي الصابري القادري الرفاعي سهر رضي الله مدان قدس الله سره العزيز وإلى حضرة روح جدي وإلى حضرة روح وصولهم وفروعهم اللهم زيدهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم اللهم انفعنا بهم وبعلومهم وأسرارهم في الدارين اللهم بحقهم وبجاههم يسر أسيرنا وسخر أمورنا وحصل مرادنا اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم إنا نسألك العفو والعافية والهداية والتوفيق والوصلة والسلامة والمعرفة والصفاء والكمال ودفع عنا وعن أهلينا كل بلاء ومصيبة يا رب العالمين اللهم يا غفور يا غفور اغفر لنا ذنوبنا اغفر ذنوبنا واغفر ذنوب أهلينا وأولادنا وأزواجنا يا غفور يا غفار اللهم لا تردن أيدينا خائبين اللهم لا تردن أيدينا خائبين اللهم أصلحنا وأصلح أزواجنا اللهم أصلحنا وأصلح أولادنا كما أصلحت عبادك الصالحين اللهم بارك لنا في أنفسنا وفي أنفاسنا وفي أهلنا وفي أولادنا وفي ما أعطيتنا وفي ما طعتنا في تعلمنا وتعليمنا وتجارتنا ومزارعتنا في برك وبحرك يا ذا الجلال والإكرام اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم ألف بين قلوب أزواجنا وأولادنا اللهم ألف بين قلوب علمائنا ومرائنا اللهم ألف بين قلوب المؤمنين اللهم ألف بين قلوب المؤمنين اللهم ألف بين قلوب المؤمنين بحقوق هؤلاء الشرفاء الكرماء المذكورين وبجاه سيد الكونين اللهم يا عزيز أعزنا بعزتك يا عزيز يا وهاب اللهم أعز الإسلام والمسلمين
وأذل الشرك والمشركين. اللهم أعز أهل السنة والجماعة، اللهم أهل السنة والجماعة، اللهم أعز أهل السنة والجماعة، اللهم أعز سمست لجميع العلماء بعزتك يا عزيز ويا وخاب، بحقوق هؤلاء الشرفاء الكرماء المذكورين، وبجاه سيد الكونين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما، اللهم وفقنا للتعلم والتعليم ولخدمة دينك الإسلام ظاهرا وباطنا تحت أقدام مشايخنا. اللهم يا حفيظ احفظنا واحفظ من يحفظنا، اللهم يا حفيظ احفظنا واحفظ أهلنا من السحر والشياطين والآفة والآحات يا رب العالمين. اللهم اللهم أعزنا ولا تذلنا، اللهم أعز أهل السنة والجماعة، اللهم دمر أعداءنا وأعداء الدين، اللهم دمر أعداءنا وأعداء الدين، اللهم شتت شملهم فرق جمعهم. اللهم يا معيد أعد السحر إليهم، اللهم أعد السحر إليهم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. أرحم الرحيم يا تمبراني بابي قلم دوشي قلم يا نجعل نل مهان ما لا يا مشايخ مارك فاتيه قلودي مهان ما يرد بيرل أذكار قل صلاة قل شلي الله به ي مجلس الوجه قل عالمين قل ساداتين قل صالحين قل صالحتين قل اللهم ഒരുമിച്ച് കൂടിയ ഈ മജിലിസിൽ വെച്ചുകൊണ്ട് തന്നിലേക്ക് കൈ ഉയർത്തി യാചിക്കുന്നു. അല്ലാഹ് അല്ലാഹുവേ, ചോദിക്കാൻ അർഹതയില്ലെന്നറിയാം, പക്ഷേ നന്നോളല്ലാതെ ചോദിക്കാനാളില്ല. അല്ലാഹുവേ, നന്നോളല്ലാതെ ചോദിക്കാനില്ല, നന്നോള് ചോദിക്കലല്ലാതെ ഞങ്ങൾക്ക് വേറെ വഴിയുമില്ല. അതുകൊണ്ട് പാപികളായ ഞങ്ങളുടെ ഞങ്ങളുടെ മാതാപിതാക്കൾ മശായിഖ് ഉസ്താദുമാർ ഭാര്യ സന്താനങ്ങൾ സഹോദര സഹോദരിമാർ ഞങ്ങളെ സ്നേഹിക്കുന്ന സഹായിക്കുന്ന ഞങ്ങളുടെ സ്ഥാപനങ്ങളെ സഹായിക്കുന്ന ഈ സംഗമത്തിലേക്ക് സഹായിച്ച സഹകരിച്ച പ്രവർത്തിച്ച ദുആ വസിയത്ത് ചെയ്ത ഇതിലേക്ക് പായസം നൽകിയ ഭക്ഷണം നൽകിയ എല്ലാ ആളുകളുടെയും എല്ലാവിധ ദോഷങ്ങളെയും നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ. അല്ലാ അല്ലാഹുവേ, ഞങ്ങൾ ധാരാളം ദോഷങ്ങൾ ചെയ്തവരാണ്. അതാ ഈ ദോഷത്തിൻ്റെ ബാണ്ഡവുമേറി മാഴ്ശരയിൽ വരാൻ ഞങ്ങൾ ലജ്ജിക്കുന്നു. അതാ അതുകൊണ്ട് യാ ഗഫൂർ യാ ഗഫാർ, ദോഷങ്ങൾ പുറത്തു തരണേ അല്ലാ, കുറവുകൾ നികത്തി തരണേ അല്ലാ, മാപ്പ് ചെയ്യണേ അല്ലാ, മാപ്പ് ചെയ്യണേ അല്ലാ. ഇബ്ലീസിനെ പോലും പോറ്റുന്ന റബ്ബേ, ഞങ്ങൾക്ക് മാപ്പ് ചെയ്യണേ, ഞങ്ങളുടെ ദോഷങ്ങളെ പൊറുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിൽ വളരെ കൂടുതൽ ആളുകൾ രോഗികളാണ്, ഞങ്ങളുടെ കുടുംബത്തിൽ രോഗികളുണ്ട്, ഹോസ്പിറ്റലുകളിലുമുണ്ട്, ദുആ വസിയത്ത് ചെയ്തവരും ചെയ്യാത്തവരും ധാരാളമുണ്ട്. നാദാ, നീ ഹക്കീമാണ്, നീ ലത്തീഫാണ്, നീ വദൂദാണ്, ഞങ്ങളുടെയും അവരുടെയും രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ, രോഗങ്ങൾ നൽകിയവൻ നീയാണെന്നറിയാം, അതുകൊണ്ട് ശിഫയും നിന്നിൽ നിന്ന് മാത്രമാണല്ലാ. അതുകൊണ്ട് ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ധാരാളം കടങ്ങളുള്ളവരുണ്ട്, ഞങ്ങളുടെ കടങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാ, ഞങ്ങളുടെ കടങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ, വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ, ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാ, ഇസ്സത്ത് നൽകണേ അല്ലാ. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നാട്ടിലോ ഇവിടെയോ എവിടെയായിരുന്നാലും ചെയ്യുന്ന ജോലികളിൽ കടലിലോ കരയിലോ ആയിരുന്നാലും ബറക്കത്ത് നൽകണേ അല്ലാ, ഹൈഫുള്ള നൽകണേ അല്ലാ, ഹൈറസ് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ഇവിടെ വന്ന് താമസിക്കുന്നത് ഈ വിദേശത്ത് താമസിക്കുന്നത് മാമൂലിനല്ല, ഞങ്ങളുടെ ഇജ്ജത്തിനാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ പോറ്റാനാണ് ആളും വീടും കൂട്ടവും കുടുംബവും വിട്ടുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നത് നിൻ്റെ മഹലായ ഫതിലുകൊണ്ട് നിൻ്റെ ഇജ്ജത്ത് ചോദിക്കാനാണിനാഥാ. അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന ഏർപ്പാടുകളിൽ ഖൈറും ബർക്കത്തും നൽകണേ അല്ലാ, ഖൈറും ബർക്കത്തും നൽകണേ അല്ലാ.
ഇസ്സത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കച്ചവടങ്ങളിലും വ്യാപാരങ്ങളിലും ഏതിലും വ്യവസായങ്ങളിലും മുഴുവനും ഖൈറും ബർക്കത്തും നൽകണേ അല്ലാഹ്. നാടുകളിലേക്ക് ചെന്ന് ഭാര്യ സന്താനങ്ങളെയും മാതാപിതാക്കളെയും കാണുമ്പോൾ അവരുടെയും ഞങ്ങളുടെയും മുഖം പാടല്ലേ അല്ലാഹ്, മുഖം പാടല്ലേ അല്ലാഹ്. സന്തോഷത്തോടെ ചെന്ന് കാണാൻ, റാഹത്തോടെ കാണാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. നല്ല ജോലികൾ നൽകണേ അല്ലാഹ്. നല്ല മാർഗം തെളിയിച്ചു തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ നിൻ്റെ ഹിഫ്ളു ഹിർസിലായി നീ പോറ്റണേ അല്ലാഹ്. നല്ല ലത്തീഫ നൈസ്മിൻ്റെ ശ്രേഷ്ഠത കൊണ്ട് ഞങ്ങൾക്ക് ലുത്തുഫ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ മാനസികമായി വിഷമിക്കുന്നവരുണ്ട്. അവരുടെ വിഷമങ്ങളെ തീർത്തുകൊണ്ട് അവരുടെ ഹൃദയത്തിൽ നിന്നെ കുറിച്ചുള്ള ചിന്ത കേറ്റിവിടണേ അല്ലാഹ്, കേറ്റണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ സ്ഥാപനങ്ങളെ നീ അഭിവൃദ്ധിപ്പെടുത്തണേ അല്ലാഹ്. സ്ഥാപനങ്ങൾക്ക് വേണ്ടി സഹായിക്കുന്നവരുടെ എല്ലാവിധ ഏർപ്പാടുകളിലും ഖൈറും ബർക്കത്തും നൽകണേ അല്ലാഹ്. നാട്ടിലോ ഇവിടെയോ എവിടെയായിരുന്നാലും അവർ ചെയ്യുന്ന എല്ലാ ഏർപ്പാടുകളിലും ഖൈറും ബർക്കത്തും നൽകണേ അല്ലാഹ്. അവർക്ക് ഇസ്സത്ത് നൽകണേ അല്ലാഹ്. ആഫിയത്തോടുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. കുടുംബങ്ങളെയും ഞങ്ങളെയും അവരെയും സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലകൾ ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണേ അല്ലാഹ്. അത് മുഖേന ഞങ്ങളുടെ ദീനീ പ്രവർത്തനങ്ങൾക്ക് ഇസ്സത്ത് നൽകണേ അല്ലാഹ്, ഇസ്സത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, മരണം വരെ ഇസ്സത്തോടുകൂടെ ഞങ്ങളെ പോറ്റണേ അല്ലാഹ്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് സമസ്ത കേരള ജമീയത്തിൽ ഉലമായുടെ പുറകിൽ ജീവിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അവരിലുള്ള കുറവുകളെ നീ നികത്തണേ അല്ലാഹ്. അവരുടെ ഇടയിൽ ഐക്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, മരണം വരെ ഇസ്ലാമിൻ്റെ ഇസ്സത്തോടെ ജീവിക്കാൻ മരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ മഹാന്മാരായ മശായിഖുമാരെന്ന കണ്ണാടികളിലൂടെ നിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്ദരമായ മുഖം കണ്ട് ആസ്വദിച്ച് മരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഖബറുകളിൽ ഞങ്ങളെ ഇടുക്കല്ലേ അല്ലാഹ്, ഞെരിക്കല്ലേ അല്ലാഹ്, ശിക്ഷിക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, നാട് ഭരിക്കുന്ന ഷെയ്ഖ് മുഹമ്മദ് ബിൻ ജാഹിദ് അവർക്ക് ആഫിയത്തോടെ ആയുസ് നൽകണേ അല്ലാഹ്. ഇസ്സത്തോടെ ഭരിക്കാനുള്ള സന്മനസ് നൽകണേ അല്ലാഹ്. പാവികളോട് ഞങ്ങളെ, പാവികളായ ഞങ്ങളോട് മുഹബത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ സഹായിക്കാനുള്ള സന്മനസ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ സഹായിക്കുന്നതിന് പകരമായി അദ്ദേഹത്തിന് ഇസ്സത്ത് നൽകണേ അല്ലാഹ്. ഭരണത്തിൽ തൃപ്തി, ഭരണത്തിനും ഭരണീയർക്കും തൃപ്തി നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ജനങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് നല്ലത് പറയുന്ന അവസ്ഥ എന്നുമെന്നും അദ്ദേഹത്തിനിക്ക് നീ നിലനിർത്തണേ അല്ലാഹ്. അല്ലാഹുവേ, മാശരയിൽ യാത്രയാക്കപ്പെടുമ്പോൾ മഹാന്മാരായ മശായിഖുമാരുടെ പിന്നിലായി ഞങ്ങൾ അണിനിരത്തണേ അല്ലാഹ്. ഫരീഖുമിൽ ജന്നാ ഫരീഖുമിൽ സായർ എന്ന് പറയുന്ന സമയത്ത് സ്വർഗത്തിലേക്ക് പോകുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. اللهم اجمع بيننا وبينهم في دار جناتك النعيم مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين آمين 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 برحمتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد والآل أهل البيت سلم وصل على جميع الأنبياء والمرسلين وملائكة الله المقربين كلهم أجمعين والحمد لله رب العالمين എനിക്കും എൻ്റെ കുടുംബത്തിനും എന്നെ സ്നേഹിക്കുന്നവർക്കും വേണ്ടി ദുആ ചെയ്യണേ എന്ന വിനീതമായ അപേക്ഷയോടെ ഉസീക്കും ബിദ്വാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അബുദാബി പാലക്കാട് ജില്ല എസ് കെ എസ് എസ് എഫ് കമ്മിറ്റി മാസം തോറും സംഘടിപ്പിച്ചു വരാറുള്ള ഖത്തമുൽ ഖുർആൻ
മജ്‌ലിസിൻ്റെ വാർഷിക ദിക്റുദുആമായ സമ്മേളനത്തിന് ഇവിടെ പരിസമാപ്തി കുറിക്കുകയാണ്. ഈ അവസരത്തിൽ എന്നിൽ അർപ്പിതമായിട്ടുള്ളത് ഈ സദസ്സിനെ നന്ദി പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ്. ഈ അവസരത്തിൽ ഈ പരിപാടിയുടെ തുടക്കം മുതൽ അവസാനം വരെ ഈ മജ്‌ലിസ് ധന്യമാക്കി തന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളായ പ്രവർത്തകരെ, അതുപോലെ തന്നെ ഉമ്മപങ്ങന്മാരെ, അവർക്ക് ആദ്യമായി ഈ സംഘടനയുടെ പേരിൽ നന്ദി അർപ്പിക്കുകയാണ്. അതുപോലെ ഈ പരിപാടിയുടെ സ്വാഗത പ്രഭാഷണം നടത്തിയ എസ് കെ എസ് എഫ് പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി മെയ്തു സാഹിബ്, അധ്യക്ഷ ഭാഷണം നടത്തിയ പ്രിയങ്കരനായ സുഹൈൽ നിസാമി അവർക്ക് നന്ദി അർപ്പിക്കുകയാണ്. അതുപോലെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങൾ അവർക്ക് നന്ദി അർപ്പിക്കുകയാണ്. അതുപോലെ നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഈ ആത്മീയ മജ്‌ലിസിന് ദുആ നേതൃത്വം നൽകിയ, നസീഹത്ത് നൽകിയ ഷെയ്ഖുന ഏലംകുളം ബാപ്പു മുസ്ലിയാർക്ക് ഈ സംഘടനയുടെ പേരിൽ പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ്. അതുപോലെ ഈ വേദി ധന്യമാക്കി തന്ന കെ എം സി സി സുന്നി സെൻ്റർ, അതുപോലെ എസ് കെ എസ് എഫിൻ്റെ നേതാക്കൾക്ക് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ഒരുപാട് പേർ സംഭാവനകളും അതുപോലെ പരസ്യവും സഹകരിച്ചിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി അഹോരാത്രം സാമ്പത്തികമായും ശാരീരികവുമായി അധ്വാനിച്ച എസ് കെ എസ് എഫ് പാലക്കാട് ജില്ലാ പ്രവർത്തകർക്ക് ഈ സംഘടനയുടെ പേരിൽ വ്യക്തിപരമായി നന്ദി അർപ്പിക്കുകയാണ്. ഈ പരിപാടി മൂന്ന് സലാത്തുകൾ കൂടി പിരിച്ചുവിട്ടതായി അറിയിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم.